محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ومعنا بدأ അധ്യക്ഷരെ, ഈ മഹല്ലിന് ദീനിയായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അവർകളെ, ബഹുമാനപ്പെട്ട മറ്റു ഉസ്താദുമാരെ, ബഹുമാനികളായ ദീനിൻ്റെ ഖാദിമീങ്ങളെ, ഉമറാക്കളെ, ബഹുമാനപ്പെട്ട ദീനിൻ്റെ ചൈതന്യമായ യുവാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. അല്ലാഹു എല്ലാവരെയും സ്വർഗാവകാശികളിൽ പെടുത്തട്ടെ. അല്ലാഹു എല്ലാവർക്കും നരകം ഒഴിവാക്കി തരട്ടെ. അല്ലാഹു എല്ലാ മക്കളെയും സാലിഹീങ്ങളാക്കി തരട്ടെ. അല്ലാഹു എല്ലാ വീടിലും എല്ലാ കുടുംബത്തിലും ഖൈറും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും കഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു പരിഹാരം ഉണ്ടാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഹറമകളുടെ ഇസ്സത്തും റഹ്മത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട മാഉസംസമിനും അല്ലാഹു സുബ്ഹാനഹു വതആല കുടിക്കുന്നവർക്കും ഖൈർ അല്ലാഹു നിലനിർത്തി തരികയും അത്തരം ഖൈറിന്റെ സ്തംഭങ്ങൾ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങളിൽ നിലനിൽക്കുന്ന നേട്ടങ്ങളെ അല്ലാഹു നിലനിർത്തുകയും ചെയ്യട്ടെ. അല്ലാഹു ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട മുസീബത്തുകള്, മനുഷ്യന് സംഭവിക്കുന്ന മാറ്റങ്ങള്, അതൊക്കെ അപകടകരമായ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈമാൻ തെറ്റാതെ ജീവിച്ച് മരിച്ചു പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും, ഈ നാട്ടിലും എൻ്റെ നാട്ടിലും ബന്ധത്തിലും ഒക്കെ ഉണ്ടായിരുന്ന പല ആളുകളും ഇടക്കാലത്ത് മരിച്ചുപോയി. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ഈ ബഹുമാനപ്പെട്ട നഗർ, ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് ബാപ്പു മുസ്ലിയാരുടെ പേരാണ്, അദ്ദേഹത്തിനും എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്നവരിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. റഹ്മത്തുക്കാറ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആമുഖമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ദീർഘമായ ഒരു സംസാരം ഇവിടെ മഗ്‌രിബിന് ശേഷം നേരം വൈകാതെ തന്നെ ആരംഭിച്ച് ഇവിടെ നടന്നു കഴിഞ്ഞതാണ്. അതും സന്തോഷകരമായ നല്ലൊരു വേള നിങ്ങൾ കേട്ടു. കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ ഞാൻ അവസാനിപ്പിക്കും. ഇവിടെ നടക്കാൻ പോകുന്ന ഒരു മാസാന്ത ഖുർആൻ ക്ലാസിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന നിലയിലാണ് ഈ പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുള്ളത്. എനിക്ക് സൗകര്യപ്പെടുന്ന സന്ദർഭത്തിൽ ഇനിയും ഞാൻ സഹകരിക്കും. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ഗൗരവമായി ചിന്തിച്ച് മനസ്സിലാക്കണം. മൊബൈൽ ഓഫ് ചെയ്താൽ നന്നായി. ഇനി അത് അതിന് ശബ്ദം കേൾക്കാത്ത കോലത്തിലാക്കി വെച്ചാലും മതിയാവും. ഇടയിൽ വർത്തമാനം പറയരുത്.
നല്ല പോലെ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൂരെ ഒക്കെ മാറി നിൽക്കുന്ന ആളുകളെ ഈ മജ്‌ലിസിൽ കയറി വരണം. ഈ മജ്‌ലിസ് ഒരു ഖൈറായ മജ്‌ലിസാണ്. ഇതിലൊരു പ്രത്യേക രാഷ്ട്രീയമോ ഒരു പ്രത്യേക സംഘടനയോ ഒരു പ്രത്യേക സംഘടനാ വർത്തമാനമോ ഒന്നുമില്ലാത്ത എല്ലാവർക്കും കയറിയിരിക്കാൻ പറ്റിയ ഒരു മജ്‌ലിസാണ്. അങ്ങനത്തെ കാര്യം മാത്രമേ ഇവിടെ പറയുകയുമുള്ളൂ. എല്ലാവർക്കും ഇവിടെ കയറിയിരിക്കാം. ഇതെല്ലാവരുടെയും എല്ലാവർക്കും ഉപകാരമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദൂരെയൊക്കെ നിൽക്കുന്ന ആളുകൾ അവിടെ ബുദ്ധിമുട്ടി ദൂരെ നിൽക്കാതെ ഇങ്ങോട്ട് തന്നെ ഇരുന്ന് കയറിയിരുന്ന് പ്രത്യേകിച്ചൊരു മജ്‌ലിസാണ്. ഒരു മജ്‌ലിസിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലൽ ആ മജ്‌ലിസിനുണ്ടാകും. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക പദവിയും ഉണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇൽമിന് വലിയ വിലയാണ്. അത് നിങ്ങൾക്കറിയാതെ ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് എന്നാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുന്നത്. ഇൽമിന് വലിയ വിലയാണ്. അന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് സമിഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ തലബുൽ ഇൽമി സാഅതൻ ഖൈറു മിൻ ഖിയാമി ലൈല. ഒരു മണിക്കൂർ അറിവ് പഠിക്കുന്നത് ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് ഇത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയാണ് മുത്തുനബി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ് തുലബുൽ ഇൽമി ഖൈറു മിൻ അൽഫി റകഅത്തിൻ. ഒരു മണിക്കൂർ അറിവ് പഠിക്കുന്നത് ആയിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് വേറൊരു ഹദീസ് മുത്തു മുഹമ്മദ് മുസ്തഫ. അതും ഒരു പ്രധാനപ്പെട്ട റിവായത്താണ്. അതും വളരെ പ്രധാനമായ ഒരു ഒരു മുത്തുനബിയുടെ ഒരു വാക്കാണ്. ചർച്ചയും അഭിപ്രായക്കേടും ഇല്ലാത്ത വാക്കുകളിൽപ്പെട്ട ഒരു വാക്കാണ് ഇത്. മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലേ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തിരുന്ന ചില സ്വഹാബികൾ അമാന്തം കാണിച്ച് ദൂരെ മാറി നിന്നു. അതായത് അവർക്ക് വീട്ടിൽ ചില അത്യാവശ്യങ്ങളുണ്ടായി, തോട്ടത്തിൽ പണിയുണ്ടായി, അതൊക്കെ കാരണമായിട്ട് അവർ തബൂക്ക് യുദ്ധത്തിലേക്ക് നബി കൽപ്പിച്ച ചില ആളുകൾ തബൂക്ക് യുദ്ധത്തിലേക്ക് പോയില്ല. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുത്തുനബിക്ക് ദേഷ്യം വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമാണല്ലോ അങ്ങനെ വരൂ എന്നുള്ളത്, സ്വാഭാവികമാണ്. ഇടയിലുള്ള കുട്ടികളെ മടിയിൽ വെക്കുകയോ അവർക്ക് കുട്ടികൾക്ക് വല്ല എന്താ പറയുക താർപ്പായോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവിടെ അവിടെ വിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കടലാസ് കൊടുക്കുകയോ ചെയ്ത് വലിയ ആളുകളെ ഇരുത്തണം എന്ന് സംഘാടകരോട് അറിയിക്കുന്നു. അങ്ങനെ തബൂക്ക് യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരുന്ന ചില ആളുകൾ വരാത്ത വന്ന് നബിക്ക് വലിയ വിഷമമുണ്ടായി. അവർക്ക് ഉപരോധവും അവർക്കത് ഒരു ഒരു എന്താ പറയുക ഒരു നിസ്സഹകരണം ഏർപ്പെടുത്തി മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ, അതിൽ പ്രഗത്ഭ സ്വഹാബിയായ കഅബ് ഇബ്നു മാലിക് അടക്കമുണ്ട്. അവരൊക്കെ അതിൽ ചെറിയ ചെറിയ ചില കാരണത്താൽ മാറി നിന്നവരാണ്. അത് നബിയെ നിസ്സാരപ്പെടുത്തിയിട്ടോ മറ്റൊന്നുമല്ല, അവർക്ക് തോട്ടത്തിൽ പണിയുള്ള ഒരു സമയത്താണ് തബൂക്ക് യുദ്ധം വന്നത് എന്നതുകൊണ്ട് നാളെ പോകാം നാളെ പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് നീണ്ടുപോയി. അങ്ങനെ നീണ്ടുപോയി പിന്നെ വിവരം കിട്ടുന്നത് നബി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുന്നുണ്ട് എന്നാണ്. അപ്പൊ പിന്നെ ഇടപെടും, അങ്ങോട്ട് പോകാൻ നിർവാഹവും ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ കഅബ് ഇബ്നു മാലിക്കിനോട് ചോദിച്ചു, പലരും ചോദിച്ചു, പലരും പല ഉദ്ദരും പറഞ്ഞു. കഅബിനോട് ചോദിച്ചു, കഅബ എന്തേ നീ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിന്നോട് യുദ്ധത്തിന് വരാതെ പറഞ്ഞിരുന്നല്ലോ, പിന്നെ ഈ എന്തേ യുദ്ധത്തിന് പോകാതിരുന്നു. അപ്പോൾ പറഞ്ഞ ശകലത്തിന് ദുനിയാവ് കൂടിപ്പോയി നബിയെ, മുതലും കാര്യവും തോട്ടവും അങ്ങനെ വരാൻ കഴിഞ്ഞില്ല. ഞാൻ തോട്ടത്തിൽ പണിയുള്ള ഒരു സമയമായിരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് കഅബ് ഇബ്നു മാലിക് മുത്തുനബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വളരെ ചർച്ച ചെയ്ത് ബുഖാരി മഹൻ മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, എന്നാ പിന്നെ ഫലാത്തു സല്ലിമു അലൈഹി, അള്ളാന്റെ ഒരു പുതിയ തീരുമാനം വരുന്നവരെ ഒരു നിസ്സഹകരണം, ആരും ഈ കഅബിന് സലാം പറയുന്നുട്ടാ, ആരും എന്നോട് വർത്തമാനം പറയരുത്, പിന്നെ ഞാൻ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ.
ഹദീസിന്റെ കിതാബിലൊക്കെ വലിയ ചർച്ചയുള്ള സംഭവമാണത്. മിണ്ടാൻ പാടില്ല, കാബിനോട് ആർക്കും വർത്തമാനം പറയാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയമമായി. എന്നല്ല, ഒരിക്കൽ വന്നിട്ട് നബിയുടെ ദൂതം വന്നിട്ട് കാബിനോട് പറഞ്ഞു, കാബ നീ ഭാര്യയോട് കൂടെ രാത്രി താമസിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന്. അപ്പോൾ കാബ ചോദിച്ചു, അമറനി അൻ ഉത്വല്ലിഖഹ, ഞാൻ എൻ്റെ ഭാര്യ ത്വലാഖ് ചെയ്യണമെന്ന് നബി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ത്വലാഖ് കൽപ്പിച്ചിട്ടില്ല, പക്ഷെ പെണ്ണുങ്ങളുടെ കൂടെ രാത്രി താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിനൊരു ശിക്ഷ എന്ന നിലക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരുപാട് പ്രയാസങ്ങൾ ഈ സ്വഹാബി അനുഭവിച്ചു. 10-40 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു, ആയത്തിറങ്ങി പ്രശ്നം പരിഹരിച്ചു. പരിഹരിച്ചപ്പോൾ ചില സ്വഹാബികൾക്ക് ഒരു വിഷമമായി. വിഷമം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമല്ല, നബിയെ നമ്മൾ വിഷമിപ്പിച്ചല്ലോ, നബിയെ നമ്മൾ ഇങ്ങനെയൊക്കെ നബി തീരുമാനമെടുക്കാൻ മാത്രമുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോയല്ലോ, നമ്മളിൽ ചില ആളുകളെങ്കിലും നബി യുദ്ധത്തിന് പറഞ്ഞിട്ടും യുദ്ധത്തിന് പോയില്ലല്ലോ, അതുകൊണ്ട് ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ നമുക്ക് പോ പറഞ്ഞോരും പറയാത്തവരും മദീനെന്ന് അടിച്ചിടച്ച ഒക്കെയാണ് യുദ്ധത്തിൽ ഇറങ്ങുക. അപ്പൊ അള്ളാഹിനെ തൃപ്തിപ്പെടുത്താം, നബിയെയും തൃപ്തിപ്പെടുത്താം. ഒരു യുദ്ധത്തിന് കൽപ്പിച്ചവരിൽ തന്നെ ചില ആളുകൾ മാറി നിന്നു എന്ന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ മാനസിക വിഷമം. ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ ഇന്നാലിന്ന ആൾ എന്ന് കണക്കൊന്നുമില്ല, എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയിട്ട് യുദ്ധത്തിനാണ് പുറപ്പെടുക. അപ്പൊ അള്ളാഹു റസൂലിനൊക്കെ ഭയങ്കര ഇഷ്ടവും എന്ന നിലക്ക് നമുക്കങ്ങോട്ട് പോകാം എന്ന് ഇവർ തീരുമാനിച്ചു. പിന്നെ രണ്ടാമത്തെ ഒരു യുദ്ധം വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്താണ് പറയുന്നതെന്ന്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നെ പുതിയൊരു യുദ്ധം, രണ്ടാമത്തെ യുദ്ധം വന്നു. അങ്ങനെ യുദ്ധം വന്നപ്പോൾ മദീനയിൽ റസൂലുള്ള പ്രഖ്യാപിക്കും, മദീന പള്ളിയിൽ നിന്ന് പ്രഖ്യാപിക്കും, ഇന്നോര് 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 ഇന്നോരൊക്കെ കൂടെ വരണം എന്ന് പറയും. ഈ പുതിയ യുദ്ധം വന്നപ്പോൾ ആളെ പ്രഖ്യാപിച്ചു. പക്ഷേ സ്വഹാബികൾ പ്രഖ്യാപിച്ചവരും പ്രഖ്യാപിക്കാത്തവരും മദീനയിൽ ആണായി പറഞ്ഞവരും മുഴുവനും പുറത്ത് വന്നിട്ട് യുദ്ധത്തിൽ നബിയുടെ പുറത്ത് ചേർന്നു. അപ്പോൾ ആയത്തിറങ്ങി, ആ ആയത്ത് സൂറത്ത് തൗബയിൽ കാണാം. وَلِيُنذِرُوا قَوْمَهُمْ إِذَا رَجَعُوا إِلَيْهِمْ لَعَلَّهُمْ يَحْذَرُونَ فَلَوْلَا نَفَرَ مِنْ كُلِّ فِرْقَةٍ مِنْهُمْ طَائِفَةٌ لِيَتَفَقَّهُوا فِي الدِّينِ وَلِيُنذِرُوا قَوْمَهُمْ إِذَا رَجَعُوا إِلَيْهِمْ لَعَلَّهُمْ يَحْذَرُونَ അങ്ങനെ എല്ലാവരും യുദ്ധത്തിൽ പോകാൻ പാടില്ല. ആയത്തിനർത്ഥം ഇതാണ്. അങ്ങനെ മദീനയിൽ എല്ലാവരും കൂടെ യുദ്ധത്തിൽ പുറപ്പെടാൻ പാടില്ല. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ചെറിയ ചെറിയ ഒരു സംഘം ആളുകളെങ്കിലും മദീന പള്ളിയിൽ ഇരിക്കട്ടെ, ലിയത്തഫഖുഫിദ്ദീൻ, അറിവ് പഠിക്കാൻ വേണ്ടി. കൃഷി ഉണ്ടാക്കാനേ, കച്ചവടം നടത്താൻ, അതൊന്നുമല്ല, അതൊന്നും നാട്ടിൽ നടന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അറിവ് പഠിക്കുക എന്നത് മുടങ്ങാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ എല്ലാവരും നിങ്ങളാണ് യുദ്ധത്തിൽ പോയാൽ അറിവ് പഠിക്കാൻ ഇവിടെ ആരുണ്ടാകും? യുദ്ധം നമ്മുടെ മൗലിക ലക്ഷ്യമല്ല. നമ്മുടെ മൗലിക ലക്ഷ്യം അറിവ് പഠിക്കലാണ്. വളരെ വല്ലാത്ത ഒരു ആഴമുള്ള ആയത്താണത്. ഇസ്ലാമിൻ്റെ മൗലികത എന്താണെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ സ്വഹാബികൾ വിചാരിച്ചത് എല്ലാവരും കൂടെ യുദ്ധത്തിനുണ്ട് ഇറങ്ങിയാൽ അള്ളാഹുവിനെ റസൂലിനെ സന്തോഷിപ്പിക്കാനാണ്. പക്ഷെ നേരെ തിരിച്ചടിയുണ്ടായത്, അങ്ങനെ എല്ലാവരും യുദ്ധത്തിന് പോകാൻ പാടില്ല. യുദ്ധം ഒരു അനിവാര്യ ഘട്ടത്തിൽ പറഞ്ഞൊരു പോവുക, ചെയ്തു പോരാ, അത് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യമല്ല. നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം അറിവാണ്. അറിവിനേക്കാൾ വലിയൊരു കാര്യമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ യുദ്ധത്തിനിറങ്ങിയ സ്വഹാബികൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുകയും അവരിൽ കൽപ്പിക്കപ്പെടാത്ത ആളുകൾ തിരിച്ചു മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. അള്ളാഹു നാഫി അൽമിനെ തരട്ടെ. ഇവിടെ എന്നും പറയുന്നത് കൃഷി ചെയ്തോട്ടെ, കച്ചവടം ചെയ്തോട്ടെ എന്നല്ല, അറിവ് അറിവ് പഠിക്കട്ടെ. അറിവ് പോലെ ഒരു സംഗതി ഇല്ല. അപ്പോൾ നിങ്ങളും, ഞാൻ 2-3 ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചെന്നു. 1, അറിവ്, 1 മണിക്കൂർ അറിവ് പഠിക്കുന്നത് 1 രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് മുഹമ്മദ് മുസ്തഫ. 2-ാമത്തെ ഹദീത്ത്,
ഒരു മണിക്കൂർ അറിവ് പഠിക്കുന്നത് ആയിരം റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ ഒരു ആയത്ത് തൗബയിലുണ്ട്. ഈ ആയത്ത് മൂന്നാമത്തെ ആയത്ത് മൂന്നാമതായി ഓടിയത് ആയത്താണ്. അതിൽ യുദ്ധം പോലും അനിവാര്യമല്ല, അനിവാര്യം അറിവ് പഠിക്കലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ജനങ്ങളോട് കൽപ്പിച്ചു. അള്ളാഹു നമുക്ക് നാഫിഉൽ ഇൽമിനെ തരട്ടെ. എന്താണ് ജനങ്ങളെ ഈ അറിവിനെ, ഇപ്പൊ നിങ്ങളുടെ അറിവ് പഠിക്കലാണല്ലോ ഇപ്പൊ ഇവിടുത്തെ അവസാനം. ഇതിപ്പോ ഒരു ക്ലാസ് ആരംഭിക്കുകയാണല്ലോ, എന്താണ് ഇതിൻ്റെ ഇതിന് ഇത്ര വിലയുണ്ടാകാനുള്ള കാരണം എന്ന് നമ്മളെ ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കണം. നിസ്കരിക്കുക എന്നത് വലിയൊരു അമലാണ്. പള്ളി വല്ലാത്തൊരു സ്ഥലമാണ്, പക്ഷെ പള്ളിയിൽ സ്വർഗം ഇല്ല. ഉണ്ടാക്കണം. പള്ളിയിൽ നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും, പക്ഷെ പള്ളി സ്വർഗമല്ല. എന്നാൽ മദ്രസ സ്വർഗമാണ്. കാരണം മദ്രസ ഉണ്ടാക്കിയത് ഇൽമിന് വേണ്ടിയാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദുൽ ജന്നാ മുത്ത് മുഹമ്മദ് മുസ്തഫ. മദ്രസ സ്വർഗമാണ്, പള്ളിയിൽ നിസ്കരിച്ചാൽ സ്വർഗം കിട്ടാം. പക്ഷെ മദ്രസ അങ്ങനെയല്ല. മദ്രസ സ്വർഗം തന്നെ. മദ്രസ സ്വർഗമാണ്. മദ്രസയിലെ ഒരു ലക്ഷ്യമല്ല, സ്വർഗമാണ്. മദ്രസയിലെ ഉള്ളിൽ കയറിയാൽ സ്വർഗത്തിൽ കയറിയിരുന്നു. എന്തുകൊണ്ട്? അത് ഇൽമിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഒരു ലക്ഷ്യമില്ല. ഒരു നിലക്ക് അത് പള്ളിയേക്കാൾ പ്രധാനപ്പെട്ടതുമാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ഒരു നിലക്ക് വളരെ ചിന്തിക്കണം. ഇതൊക്കെ മനുഷ്യന്റെ ചിന്ത മണ്ഡലം തുറക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. ഒരു നിലക്ക്. എന്തുകൊണ്ട് നിസ്കാരം അറിവും തമ്മിൽ ഇത്ര വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്ത്? നിസ്കാരത്തെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കണ്ടില്ലേ? നിസ്കാരം അൽ അസ്സലാത്തു ഇമാദുദ്ദീൻ. നിസ്കാരം ദീനിന്റെ തൂണാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരം ദീനിന്റെ തൂണാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് ഇൽമോ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി വഇമാദുദ്ദീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരം ദീനിന്റെ തൂണാണ്. അറിവോ? അറിവ് പഠിക്കൽ, അറിവ് ദീനിന്റെ ജീവുമാണ്, ദീനിന്റെ തൂണുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളതൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, നിങ്ങൾ അത് തമ്മിലുള്ള വ്യത്യാസം നോക്കി ശ്രദ്ധിക്കണേ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിസ്കാരം അസ്സലാത്തു ഇമാദുദ്ദീൻ. നിസ്കാരം ദീനിന്റെ തൂണാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് അറിവോ? അറിവ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി വഇമാദുദ്ദീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അറിവ് ദീനിന്റെ ജീവുമാണ്, ദീനിന്റെ തൂണുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം അത് നിസ്കാരത്തെക്കാൾ എത്രയോ പവിത്രമാണ് എന്നർത്ഥം. അറിവ് പോലെ ഒരു സംഗതിയില്ല. നിസ്കാരത്തെ നബി നിയന്ത്രിച്ചതായി കാണാം. നേരം വെളുക്കുന്നവർ നിസ്കരിക്കാൻ വന്ന ആളോട് വേണ്ട എന്ന് നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് നേരം വെളുക്കുന്നവരെ ഉറങ്ങാതെ അറിവ് പഠിച്ച ഒരു സ്വഹാബിയെയും നബി വിമർശിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം, അതൊക്കെ വളരെ ചിന്തിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പലപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂല. തഹജ്ജുദിന്റെ പല ഹദീസുകളും റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു. പക്ഷെ തഹജ്ജുദ് നിസ്കരിക്കാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കഴിയാറില്ല. എന്തുകൊണ്ട് കഴിയാറില്ല? ഉറങ്ങിയവർക്കുള്ള സുന്നത്താണ് തഹജ്ജുദ്. അറിവ് പഠിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ മെനക്കെടുന്നത് കൊണ്ട് പലപ്പോഴും ഉറങ്ങാൻ അബൂ ഹുറൈറ തങ്ങൾക്ക് കഴിയൂല. നബിക്കറിയാം, വിമർശിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് നേരം വെളുക്കുന്നവരെ നിസ്കരിക്കും എന്നൊരാൾ നബിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, മൻ റഹിബ അന്നി ഫലൈസ മിന്നി, എന്നെക്കാൾ ചെയ്യുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുണ്ട്. മനസ്സിലാവേണ്ട നിങ്ങൾക്ക് വളരെ നിങ്ങൾ തല കൊടുത്തിട്ട് ചിന്തിക്കണം. ഈ ലോകത്ത് അറിവ് പോലെ ഒരു സംഗതിയില്ല. ഏറ്റവും വലിയ സംഗതി അറിവാണ്. അറിവിനേക്കാൾ വലിയ, ഇൽമിനേക്കാൾ വലിയ ഒരു സംഗതി ഇല്ല. മക്ക പള്ളിയിൽ സ്വർഗം ഇല്ല. മദീന പള്ളിയിൽ ഒരു നിർദ്ദിഷ്ട സ്ഥലം സ്വർഗമാണ്. മക്ക പള്ളിയിൽ സ്വർഗം ഇല്ല. മക്ക പള്ളി നിസ്കരിച്ച സ്വർഗം കിട്ടും, പക്ഷെ മക്ക പള്ളിയിൽ സ്വർഗം ഇല്ല. മദീന പള്ളിയിൽ ഒരു നിർദ്ദിഷ്ട സ്ഥലം മാബൈന ബൈത്തി വ മിംബരി റൗളത്തു മിൻ റിയാദുൽ ജന്നാണ് മുഹമ്മദ് മുസ്തഫ. എന്റെ
എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട് എന്നാൽ ആലിം വിശ്രമിച്ച സ്ഥലമാണ്, മിമ്പർ എന്നാൽ ആലിം ഇൽമ് പറഞ്ഞുകൊടുത്ത സ്ഥലമാണ്. അതിനിടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആലിം 10 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ്, അത് സ്വർഗമാണ്. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിക്കൂടി നിസ്കരിക്കുന്ന സ്ഥലം ഈ സ്ഥലമാണ്. മക്കയിൽ പോലും അങ്ങനെ സ്ഥലം കാണുക സാധ്യമല്ല. മക്കയിൽ നമ്മൾ ഈ തൂണിൻ്റെ അവിടെ മുണ്ടിട്ട് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ പോലീസുകാരൻ വന്നാൽ, അല്ലെങ്കിൽ ഇവിടെ അവിടെ പിന്നെ വൃത്തിയാക്കുന്നവർ വന്ന് വന്നാൽ നമ്മളവിടുന്ന് നേരെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറിയിട്ട് അവിടെ മുണ്ടിടും. അവിടുന്ന് പറ്റിയില്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകും, അവിടുന്ന് സൗകര്യം കിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകും. നേരെ മറിച്ച് റോള അങ്ങനെയല്ല. റോളയിൽ നിസ്കരിക്കാൻ സ്ഥലം കിട്ടണ്ട, കാല് കുത്താൻ സ്ഥലം കിട്ടിയാൽ തെക്കിലീർ കിട്ടും. എവിടെ സുജൂദ് ചെയ്യും എന്നപ്പം നമുക്കറിയില്ല, അത് നോക്കിയെന്നാൽ അവിടെ സുജൂദ് ചെയ്യാനായിട്ട് കഴിയൂല. ഒരു കാലങ്ങട്ട് കുത്താൻ കിട്ടിയാൽ സുജൂദ് ചെയ്യും, നിസ്കരിക്കും. കാരണം ഇത്രയേറെ ജനങ്ങൾ അങ്ങനെ തന്നെയല്ലേ, ശ്രദ്ധിക്കുകയും മനസ്സിലാവണമെന്നേ പറഞ്ഞത്. ഇത്രയേറെ മനുഷ്യർ ആവേശത്തോടെയും ധൃതിപ്പെട്ടും ബുദ്ധിമുട്ടിയും നിസ്കരിക്കുന്ന സ്ഥലം ലോകത്തുണ്ടാവില്ല. എന്തുകൊണ്ട്? ആ സ്ഥലം, ആ സ്ഥലത്ത് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുക എന്നുള്ളതല്ല, ആ സ്ഥലം സ്വർഗം തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ ആകാൻ കാരണം? കാരണം അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫ എന്ന ലോകം കണ്ട ആലിം ഏറ്റവും കൂടുതൽ 10 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആലിമിന്റെ നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ മെഹ്റാബിന്റെയും വീട്ടിന്റെയും ഇടയിൽ എന്ന് പറഞ്ഞില്ല, എന്റെ മെമ്പറിന്റെയും വീട്ടിന്റെയും ഇടയിൽ എന്ന് പറഞ്ഞു. എന്താ മനസ്സിലായില്ല? എന്റെ നബിക്ക് മെഹ്റാബ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, അങ്ങനെയല്ലേ പറയാൻ നല്ലത്? മെഹ്റാബ് നിസ്കരിക്കുന്ന സ്ഥലമാണ്, അത് പറഞ്ഞില്ല. മിമ്പർ ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ്, അത് പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? റൗളയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ മെഹ്റാബിന്റെയും വീടിന്റെയും ഇടയിലുള്ള സ്ഥലമല്ല, പിന്നെയോ മിമ്പറിന്റെയും വീട്ടിന്റെയും. മെഹ്റാബിനല്ല ഇവിടെ പ്രാധാന്യം, മെഹ്റാബ് നിസ്കരിക്കുന്ന സ്ഥലമാണ്. മെഹ്റാബിനല്ല ഇവിടെ പ്രാധാന്യം, പകരം എന്തിനാണ്? മിമ്പറിന്. വീട് എന്നാൽ ആലിം വിശ്രമിച്ചു, മിമ്പർ എന്നാൽ ആലിം ഇൽമ് പറഞ്ഞു കൊടുത്തു. അതിനിടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി 10 കൊല്ലം ആലിം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരു സ്ഥലം മക്ക പള്ളിയിൽ ഇല്ല. മക്ക പള്ളിയിൽ ഇല്ലാതിരിക്കാൻ കാരണം സ്വതന്ത്രമായി അറിവ് പറഞ്ഞു കൊടുക്കാൻ മക്കാർ സമ്മതിച്ചില്ല. അതുകൊണ്ട് മക്കാർക്ക് സ്വർഗം കിട്ടിയില്ല. സ്വർഗത്തിനൊരു റിസർവ്ഡ് ഒരു ഒരു സ്പേസ് മക്കയിലില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? അതിൻ്റെ അർത്ഥം മക്കയിൽ ആരാധിച്ചാൽ സ്വർഗം കിട്ടില്ല എന്നൊന്നുമല്ല. ഇപ്പോൾ അവിടെയാണ് പോയിരിക്കുക, അങ്ങനത്തെ സ്ഥലമില്ല, അഞ്ച് സ്ഥലമില്ല. നേരെ മറിച്ച് മദീനയിലോ ഉണ്ട്. മദീനയുടെ ഈത്തപ്പനക്ക് സ്വർഗീയ പദവിയാണ്. അജുവ കഴിച്ചാൽ സ്വർഗത്തിലെ ഭക്ഷണം കഴിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ആലിം മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഈത്തപ്പനക്ക് മുണ്ട് കെട്ടിയിട്ട് ദിവസങ്ങളോളം അവർ കാത്തിരുന്നു. അതുകൊണ്ട് ഈത്തപ്പനക്ക് അള്ളാഹു സ്വർഗീയ പദവി നൽകി, അതാണ് അജുവ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇത് മക്കയിലില്ല, ലോകത്ത് എവിടെയില്ല, ലോകത്ത് എവിടെയും അജുവയില്ല, അജുവ മദീനയിൽ മാത്രം. അജുവ അജുവ എല്ലാവും മദീനക്കാർക്ക് കൊടുത്ത വിഷമാണ്. 3 ചുള അജുവ കഴിച്ചാൽ അന്ന് വിഷമയിൽ കൂടാണ് മുഹമ്മദ് മുസ്തഫ. 3 ചുള അജുവ വെറും വെറും വയറ്റില് വെറും വയറ്റില് 3 ചുള അജുവ കഴിച്ചാൽ അന്ന് വിഷമയിൽ കൂടാണ്, മൂർക്കമ്പാമ്പ് കഴിച്ചാൽ വിഷയിൽ കൂടാ എന്ന് മുഹമ്മദ് മുസ്തഫ. വ്യക്തമാണ്, സത്യമാണ്, യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. ആദ്യത്തെ വെറുംവയറ്റിൽ തന്നെ 3 ചുള അജുവ കഴിച്ചു കൊടുക്കുക, അന്ന് അന്ന് മൂർക്കമ്പാമ്പ് കടിച്ചാലും വിഷമേൽക്കൂലാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അവന്റെ ആദ്യത്തെ ഭക്ഷണം സ്വർഗത്തിലെ ഭക്ഷണമാണ്. അപ്പോൾ പിന്നെ അന്ന് വിഷം കയറൂല, വിഷം സ്വർഗത്തിലില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായില്ലേ? അള്ളാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഇതെന്തുകൊണ്ട് ലോകത്ത് എവിടെയും ഇല്ലാത്ത ഈ പദവി ഈ കാര്യക്കൊക്കെ കിട്ടി? ആ ഈത്തപ്പഴത്തിന്റെ പനയുടെ മുകളിൽ കയറിയിട്ട് ആലിമിനെ കാത്തിരുന്നു. ചിന്തിക്കും, ആലിമിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വഹിച്ചു കൊണ്ടുവന്ന ഒട്ടകം സ്വർഗത്തിലാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ. എന്നാൽ പല ഒട്ടകപ്പുറത്തും നബി യുദ്ധത്തിന് പോയിട്ടുണ്ട്, ആ ഒട്ടകം ഒന്നും സ്വർഗത്തിലില്ല.
എന്നാൽ മദീനയിലേക്ക് നബിയെ കൊണ്ടുവന്ന ഒട്ടകം സ്വർഗത്തിലായിരിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ഇൽമു സ്വതന്ത്രമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരികയാണ് മുഹമ്മദ് മുസ്തഫ. മറ്റത് യുദ്ധത്തിന് പോവുകയാണ്, ഇത് അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരികയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്, തല കൊടുത്തിട്ട് ചിന്തിക്ക്, വളരെ വളരെ ചിന്തിക്ക്. അറിവ് പോലെ ഒരു കാര്യമില്ല. അറിവിന്റെ വില ലോകത്തൊന്നുമില്ല. അറിവ് ഇനിയും അധികരിച്ചു കിട്ടണമെന്ന് ദുആ ചെയ്തു മുത്ത റസൂൽ. മുത്ത് നബിയോട് ദുആ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു ഖുർആനാണിത്. നബി അറിവ് അധികം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഖുർആൻ. അറിവ് കുറയാൻ പാടില്ല, അറിവ് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ രണ്ടാം ഭാഗത്തേക്ക് പോവുകയാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനുഷ്യന്മാരെ ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കണം. എന്തിനാ, എന്തുകൊണ്ടാണ് മനുഷ്യന്മാരെ ഈ അറിവിന് ഇത്ര വില ഉണ്ടാകാൻ കാരണം? അറിവിന് വിലയുണ്ടാകാൻ കാരണം അറിവ് മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അറിവിനല്ലാതെ കഴിയില്ല. ഹൃദയം എന്ന് പറഞ്ഞത് ആകെ അറിവ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയാൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോവില്ല. ഇങ്ങനെ വന്ന് ഇവിടെ തങ്ങ, ഇതിനപ്പുറത്തേക്ക് പോവില്ല. അറിവ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങൂല. പിന്നെ അറിവ് ഇവിടുന്ന് കയറിയുള്ളൂ. അറിവ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തും, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തും. ചിലപ്പോ ഇതിലെ അറിവ് കിട്ടും, കണ്ണിലൂടെ അറിവ് കിട്ടും, എന്നിട്ട് ഇവിടെ കയറും. ചിലപ്പോഴോ ചെവിയിലൂടെ അറിവ് കിട്ടിയിട്ട് ഇവിടെ കയറും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങൂല. ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ അത് നജസിന്റെ സ്ഥലമാണ്. നജസിന്റെ ഭാഗത്തേക്ക് അറിവ് ഇറങ്ങേല. പിന്നെ കേറും, അറിവ് ഇങ്ങനെ കേറി വരും. ഇവിടെ നിറഞ്ഞാൽ ഇങ്ങനെ കയറി വരും. ഒരിക്കലും താഴത്ത് പോവില്ല. താഴത്ത് നജസിന്റെ സ്ഥലമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തല കൊടുത്ത് തല തല പോലെ കൊടുക്കണം. ചിന്തിക്ക്. മനുഷ്യന്റെ ശരീരത്തിൽ സൂക്ഷിക്കേണ്ടയും ശ്രദ്ധിക്കേണ്ടയും ഒറ്റ അവയവമേ ഉള്ളൂ. അത് ഇതാണ്. ഇത്ര ഭാഗം കൈ സൂക്ഷിക്കണം കേട്ടോ എന്നില്ല. കൈ പോയാൽ പോയി. വിരൽ മുറിഞ്ഞാടിയപ്പോൾ അങ്ങനെ പാട്ട് പാടി വിരൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. ചിന്തിക്കതയുടെ കണ്ണ് ചാടിപ്പോയി. അമ്പ് കൊണ്ടിട്ട് ഖതാദയുടെ കണ്ണ് ഉഹദ് യുദ്ധത്തിൽ പുറത്തേക്ക് ചാടി. ഖതാദ അടുത്ത് പെണ്ണ് കെട്ടിയ സ്വഹാബിയായിരുന്നു. ഖതാദ നേരെ മുത്ത് നബിയുടെ അരികിലേക്ക്, ആരൊക്കെയോ ഇന്നെ താങ്ങി പിടിച്ച് നബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ ആരൊക്കെയോ താങ്ങി പിടിച്ച് ഖതാദയെ മുത്ത് നബിയുടെ അരികിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു, നബിയെ എനിക്ക് കണ്ണ് വേണം. അപ്പോൾ പറഞ്ഞു, ഖതാദ കൊടുത്താടാ, ഒരു കണ്ണ് കൊടുത്താ അള്ളാന്റെ അടുത്ത് സ്വർഗം കിട്ടൂലേ? കണ്ണ് പോയിക്കോട്ടെ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കണ്ണ് സംരക്ഷിക്കേണ്ട ബാധ്യത ഇല്ല. പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. കയ്യ് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. കാല് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. തല പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. തല പോകരുത് എന്ന് സ്വഹാബികൾ വിചാരിച്ചപ്പോൾ പോയിക്കോട്ടെ എന്ന് ആയത്തിറങ്ങി സൂറത്തുൻ നിസാഇൽ. അങ്ങനെയുണ്ട്. ഫഖാലു റബ്ബനാ ലിമ കതബ്ത അലൈനാൽ ഖിതാൽ لولا خرتنا الى جل قريب قل متاع الدنيا قليل والاخره خير لمن اتقى اينما تكونوا يدرككم الموت ولو كنتم في بروج مشيده مدينه ون يدم നിർബന്ധമായപ്പോൾ ചില സ്വഹാബികൾക്കെങ്കിലും തോന്നി യുദ്ധം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിർബന്ധമായ മതിയായിരുന്നു. കാരണം മദീനയിൽ വന്ന പല സ്വഹാബികളും പുതിയ പെണ്ണ് കെട്ടി, അങ്ങനെ പുതിയൊരു കുടുംബജീവിതം അങ്ങനെ തുടങ്ങുന്ന സമയം
ചില ആളുകളൊക്കെ ഈത്തപ്പന കൃഷിയിൽ ഏർപ്പെട്ടു. അപ്പൊ അതങ്ങനെ അത് ഈത്തപ്പന ആദ്യമായി കൃഷി ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ വിളവൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ ഒന്ന് കാണാനുള്ള ഒരു കൊതിയുള്ള സമയം, പുതിയ പുതുമോടി പെണ്ണ് കെട്ടി അവരൊക്കെ ഇങ്ങനെ യോജിച്ച് സന്തോഷിച്ച് ഇങ്ങനെ തുടങ്ങുന്ന സമയം, അപ്പോൾ യുദ്ധം നിർബന്ധമായപ്പോൾ ചില സഹാബികൾക്ക് താല്പര്യം തോന്നി. റബ്ബനാ ലിമ കതബ്ത അലൈനൽ ഖിതാല, ഇത്ര പെട്ടെന്ന് എന്തിനാ പ്രശ്നം യുദ്ധം നിർബന്ധമാക്കിയത്, ലൗല അഖർതന ഇലാ അജലിൻ ഖരീബ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് യുദ്ധം വന്നാൽ പോരായിരുന്നോ. അപ്പൊ മറുപടി അള്ളാന്റെ വന്നു, ഉൽ മതഉ ദുനിയ ഖലീൽ, ദുനിയാവ് എത്ര ആസ്വദിച്ചാലും അത് നിസ്സാരമാണ്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പോയി, തല പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അയിനമാത്ത കൂണു യുദ്ധരിക്കുൽ മുൽ മൗത്തു, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ മരണം തേടി വരും. വലോ കുൻതും ഫീ ബുറൂജി മുഷയ്യദ, നിങ്ങൾ സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും നിങ്ങൾക്ക് മരണം വന്നെത്തും എന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കും, അപ്പോൾ തല പോയാലും ഇതോടല്ല, ആകെ ദീനിൽ സംരക്ഷിക്കാൻ പറഞ്ഞ ഒരു ഒരു അവയവം, അത് അവസാനത്തെ സൂറത്തിലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ സൂറത്തിലും ഖുർആൻ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ നിങ്ങളെ നെഞ്ച നാശാവുന്നത് നോക്കണം, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാതെ യുവസ്വിസു ശൈത്താൻ നിങ്ങളെ നിങ്ങളിൽ കയറാൻ നോക്കുക, നിങ്ങൾ നെഞ്ച് നശിപ്പിക്കാനാണ് നോക്കുക. നെഞ്ച് സത്യത്തിൽ നെഞ്ചിന്റെ കേന്ദ്രമാണ് ഹൃദയം. ഹൃദയം എന്നത് വിജ്ഞാനത്തിന്റെ കേന്ദ്രവുമാണ്. വിജ്ഞാനം മനുഷ്യന്റെ നന്മയുടെ കേന്ദ്രമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ തല പോയാലും പ്രശ്നമല്ല, നെഞ്ച് നാശായ പ്രശ്നമാണ്. കുല്ലാഹുദ് റബ്ബിന്നാസ്, ഒന്ന് ഓടിക്കളി കുല്ലാഹുദ് റബ്ബിന്നാസ്. കുറെ കാലമായല്ലോ, എന്താ അതിന്റെ ഉള്ളു കിടക്കണമെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ. കുല്ലാഹുദ് റബ്ബിന്നാസ്, തല പോയാലും ഇസ്ലാമിൽ വിരോധമല്ല, നെഞ്ച് നാശായ പ്രശ്നമാണ്. ജീവുണ്ടെങ്കിൽ നെഞ്ച് നിലനിൽക്കണം. കുല്ലാഹുദ് റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മീൻ ഷജിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യന്റെ നെഞ്ച് നശിപ്പിക്കലാണ് ഇബ്ലീസിന്റെ പണി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നെഞ്ചിൽ എന്തുണ്ട്? ഹൃദയമുണ്ട്. ഹൃദയവും മസ്തിഷ്കവും അറിവിന്റെ കേന്ദ്രങ്ങളാണ്. ഇത് തമ്മിലാണ് അറിവ് നിലനിൽക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അറിവ് മുടങ്ങാൻ പാടില്ല. തല പോയാൽ പ്രശ്നമില്ല, ജീവുണ്ടെങ്കിൽ നെഞ്ച് ക്ലിയർ ആകണം. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം, ചിന്തിക്ക്. പുണ്യ റസൂൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ആദ്യം ചെയ്ത മഹത്വം നബിയുടെ നെഞ്ച് ക്ലിയർ ആക്കി കൊടുത്തതാ. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദി അൻഖള ളഹറക വറഫഅനാ ലക ദിക്റക. നബി, അങ്ങയുടെ നെഞ്ച് ഞാൻ ശരിയാക്കി തന്നില്ലേ? അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ച് ഞാൻ ശരിയാക്കി തന്നില്ലേ എന്ന് പറഞ്ഞു. സയ്യിദുനാ മൂസ, ഉറക്കപ്പുറ സയ്യിദുനാ മൂസ, ഏകദേശം 3000 കൊല്ലം മുമ്പ് മൂസാ നബിയുടെ ചെയ്ത ദുആയാണ് ഇപ്പോഴും മൗലിയന്മാർ വാഴുന്ന് തുടങ്ങുമ്പോൾ ദുആർക്കുന്നത്. ഞാനും ഇവിടെ ഇരുന്നത് ദുആർന്നു, നിങ്ങൾ കേട്ടോ ആവോ. 3300 കൊല്ലം മുമ്പ് മൂസാ നബി ചെയ്ത ദുആയ സൂറത്ത് ത്വഹയിൽ കാണാം. എന്ത്? ويسر لي امري وحلل عقدة من لساني يفقه قولي رب اشرح لي صدري പറച്ചോ എന്റെ നെഞ്ച് തുറന്നേരണം, വിജ്ഞാനത്തിലേക്ക് തുറന്നേരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ഇനി ഇന്നും ആലിമീങ്ങൾ ദുആ ചെയ്യും. ഒരു വയലനാണ് ഇന്നാൽ ആദ്യം നിന്നാൽ മൗലിയന്മാർ ആദ്യം ദുആർക്ക് റബ്ബി ഇശ്റഹ് ലി സദ്രി, അൻദ സലാത്ത് കഴിഞ്ഞാൽ പിന്നെ പറയും റബ്ബി ഇശ്റഹ് ലി സദ്രി എന്താണ് ഇത്? കഞ്ഞി സ്വീകരിക്കുന്ന സ്ഥലമല്ല ഇത്, ചോറ് സ്വീകരിക്കുന്ന സ്ഥലമല്ല ഇത്. പറയും മനുഷ്യന്മാരെ, ഇവിടെ വലിയതാക്ക്, ഇവിടെ വലിയതാക്ക്, ഇവിടെ വലിയതായാൽ അതൊരു മാനക്കേടാണ്, ഇവിടെ വലിയതായാൽ അതൊരു മാറ്റമാണ്. ഇവിടെ വലിയതാകാം, ഇവിടെ വലിയതാകാം, നിങ്ങൾ വിചാരിച്ച വലിയതാകലല്ലത്. അത് വലിയ മരുന്ന് കുടിച്ചിട്ട് വലിയ ഈ ജിമ്മിനൊക്കെ പോയ കുട്ടികൾ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണാം അങ്ങാടിയിൽ. അതല്ല ആ വലിയതാകൽ, അത് ഇവിടെ അൺലിമിറ്റഡായ അറിവ് കേറുക. അൺലിമിറ്റഡ് അറിവ്,
അൺലിമിറ്റഡ് അറിവ്. ഇപ്പൊ നമ്മൾ ഇത്ര പോകുന്ന മൊബൈൽ ഇത്ര തന്നെ ഉള്ളൂ, പക്ഷെ ഇത് അൺലിമിറ്റഡായ വിവരം ഉണ്ടാവും. സാധനം ഇത്ര തന്നെ. ഇതാ തുറന്നു കിട്ടിയാൽ, ഇത് തുറന്നു കിട്ടിയാൽ മനുഷ്യൻ ഈ ലോകമൊക്കെ പിടിച്ചടക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇവിടെ തുറന്നാൽ ഇവിടേക്ക് കഞ്ഞി കയറൂല, ഇവിടേക്ക് ചോറ് കയറൂല, ഇവിടേക്ക് അറിവേ കയറൂ. എത്ര ആയത്തായി ഇത് ഇവിടെ ഇവിടുത്തെ കാര്യം പറഞ്ഞുകൊണ്ട്. അറിവ് കൊണ്ട് ഒരാളുടെ നെഞ്ച അല്ലാ തുറന്നു കൊടുത്താൽ അല്ലാന്റെ വെളിച്ചത്തിൽ അയാൾക്ക് സഞ്ചരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അറിവ് കൊണ്ട് നോക്ക് 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 ചിന്തിക്ക്. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബീ. അറിവ് കൊണ്ട് ഒരാളുടെ നെഞ്ചിന അല്ലാ തുറന്നു കൊടുത്താൽ അയാൾക്ക് അല്ലാന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അയാൾ ഉള്ളിടത്തൊക്കെ ഒരു വെളിച്ചുണ്ടോ? നെഞ്ച് തുറന്നെടുത്താൽ പള്ളയല്ല, തൊള്ളയല്ല, പള്ളന്റെ തൊള്ളന്റെ വർത്താനല്ല, ഒന്നല്ല നെഞ്ച്. അഫമൻ ഷറഹല്ലാഹു സദ്റഹു സദ്റഹു, നെഞ്ച് അറിവ് കൊണ്ട് തുറന്നുകൊടുത്താൽ അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ അയാൾക്ക് നടക്കാൻ കഴിയും എന്നാണ്. അയാൾ വെളിച്ചത്തിൽ നടന്നാൽ അയാൾ നടക്കുന്നിടത്തൊക്കെ വെളിച്ചം കിട്ടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. സൂര്യന് ഒന്നും ചെയ്യേണ്ടയില്ല, സൂര്യന് ഒന്നും ചെയ്യേണ്ടല്ല. സൂര്യൻ വശംസു തെജിരിയിൽ മുസ്തഖറില്ല, സൂര്യന് ഒന്നും ചെയ്യേണ്ടയില്ല. വശംസു തെജിരി, സൂര്യൻ്റെ കയ്യിൽ പ്രകാശമുള്ളത് കൊണ്ട് സൂര്യൻ ഒന്നിങ്ങനെ നടന്നാൽ തന്നെ അതിനെ കാണുന്ന ഏരിയയിലൊക്കെ പ്രകാശം സ്വാഭാവികമായും ഉണ്ടാവും. അതുകൊണ്ട് നെഞ്ച് അറിവ് കൊണ്ട് നെഞ്ച് പ്രകാശിച്ചാൽ ഒരു ഏരിയയിൽ ചെന്നാൽ ആ നാട്ടിലുള്ളവർ മുഴുവനും നന്നാവും. ലോകം മുഴുവനും അറിവ് കൊടുക്കാൻ ഒരു മനുഷ്യൻ വന്നു, മുഹമ്മദ് മുസ്തഫ. എന്താ മുഹമ്മദ് നബിയുടെ പ്രത്യേകത? എന്താ ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കഴിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കുറഞ്ഞ് വിശ്രമിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. സൗകര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ് ഉപയോഗപ്പെടുത്തിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിലും കുറഞ്ഞ കാര്യങ്ങൾ ഭൗതികമായി അനുഭവിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാം എല്ലാത്തിലും ഒരു ഭൗതികമായ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും കുറഞ്ഞ ആളാണ് മുഹമ്മദ് മുസ്തഫ. ഇനി വർത്തമാനത്തിലോ കാന ഖലീലൽ കലാമി, വളരെ കുറഞ്ഞ് സംസാരിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പുറം മുത്ത് മുഹമ്മദ് മുസ്തഫ മുണ്ടൂല വർത്താനം പറയൽ ചുരുക്കം. കാന ഖലീലൽ കലാമി, വളരെ കുറഞ്ഞ് മാത്രമേ നബി സംസാരിക്കുമായിരുന്നുള്ളൂ മുഹമ്മദ് മുസ്തഫ. കാന ഖലീലൽ കലാമി, കുറഞ്ഞ വർത്താനേ പറയുള്ളൂ. കാന ദായിമ സംതി, ദീർഘ മൗനിയാണ് മുഹമ്മദ് മുസ്തഫ. എപ്പോഴും മൗനത്തിലായിരിക്കും. അപ്പോൾ പിന്നെ നബി എന്ത്? നബി ഒന്നും ചെയ്യണ്ട, നാടാകെ വെള്ളം പറഞ്ഞോ മുഹമ്മദ് മുസ്തഫ. ഇല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് കേൾക്ക്, ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിറഞ്ഞ ഒരാൾ അങ്ങോട്ട് വന്നിരുന്നാൽ ആ പരിസരത്തൊക്കെ വിളിച്ചണ്ടോ? യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലാ അല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ. ഖുർആൻ അല്ലാഹു തൗഫീക്ക് തട്ടെ. എനിക്ക് ഫാൻ വേണ്ട. വളരെ ചിന്തിക്ക്. നിങ്ങൾ തല കൊടുത്ത് പണിയെടുക്കണം, എന്നാലേ എന്താണ് ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ. അല്ലാഹു തൗഫീക്ക്, അല്ലാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങൾ നല്ല ഉഷാറിലിരിക്കണം. എന്താണ് ഈ പറയുന്നത്? എന്താണ് അറിവിന് വില ഉണ്ടാകാൻ കാരണം? എന്തുകൊണ്ട് അറിവ് വിളിച്ചാണ്? യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലാ അല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ. പ്രകാശം, സിറാജം, മുനീറ. വസിറാജം മുനീറ, നബിയെ പ്രകാശം കൊടുക്കുന്ന വിളക്കായി അങ്ങേ നാം അയച്ചിരിക്കുന്നു. സിറാജ് വിളക്ക്, മുനീർ പ്രകാശം കൊടുക്കുന്ന വിളക്ക്, ബദ്ർ വിളക്കാണ് അല്ലേ?
ഒന്ന് പറയും മനുഷ്യന്മാരെ എന്തൊരു അന്തം വിട്ടിരിക്കുന്നു, ഇതൊരു വിളക്കല്ലേ, വിളക്കിന് വല്ലതും ചെയ്യാണ്ടോ, വിളക്കിന് വല്ലതും ചെയ്യാനുണ്ടോ, ഒന്നുമില്ല. വിളക്ക് ഹാളറായ തന്നെ വിളിച്ചുണ്ടാവും. എന്തുകൊണ്ട് വിളക്കിൽ എന്തുണ്ട്? പറയും വിളക്കിൽ എന്തുണ്ട്? വെളിച്ചുണ്ട്. അതുകൊണ്ട് വെളിച്ചമുള്ള, വെളിച്ചം കൊടുക്കാൻ കഴിയുന്ന വിളക്ക് ഹാജറായാൽ തന്നെ സ്വാഭാവികമായും അവിടെ എന്തുണ്ടാവും? വിളിച്ചുണ്ടാവും. വിളക്കിന് ഒരു പണിയെടുക്കാനില്ല. മുത്തുനബി കൂടുതൽ പ്രസംഗിക്കൂല, അറിവില്ലാത്ത നമ്മളാ പ്രസംഗിക്ക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമ്മളാണ് മണിക്കൂർ കണക്കിന് വയലു അറിയാം. കാരണം നമുക്ക് അന്തമില്ല, വിവരമില്ല. അറിവുള്ളവന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ലോകത്തെ നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗമാണ്. അത് 8 മിനിറ്റാണ് ആകെ. മനസ്സിലായില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം അൽ ഖുതുബത്തുൽ മഷ്ഹൂറ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം 8 മിനിറ്റാണ്. 8 മിനിറ്റ് പുണ്യ റസൂൽ ചിന്തിക്കും. നമ്മളിപ്പോ ഈ 8 മിനിറ്റ് സ്വാഗതം പറഞ്ഞു തീരില്ല. 8 മിനിറ്റ് ഒരു വയലിന് ഒരാളെ സ്വാഗതം പറയാൻ ഏൽപ്പിച്ചാൽ സ്വാഗതം പറഞ്ഞു തീരില്ല. അങ്ങനെ അവസാനം ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുകയാണ്, ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ പറയും. മൂപ്പർക്ക് തോന്നിയതൊക്കെ അങ്ങനെ വിളിച്ചോളം ചെയ്യും. ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ, ഉത്തരവാദിത്തത്തിലോട്ട് കിടക്കൂല. അങ്ങനെ കടന്നുകൊണ്ടിരിക്കും, കിടക്കൽ അങ്ങനെ കിടക്കും. മൂപ്പര് എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുകയാണ്, ഞാൻ എൻ്റെ ഉത്തരവാദിത്തം എന്നിങ്ങനെ പറയും. ഒരു സ്വാഗതം പറയണമെങ്കിൽ അരമണിക്കൂർ ചുരുങ്ങിയത് വേണം. എന്നാൽ മുത്തുനബി ലോകത്തെ ഏറ്റവും വലിയ പ്രസംഗം നടത്തിയത് 8 മിനിറ്റ്. എന്ത്, മുനീറിന് അങ്ങനെ വയറുവരേണ്ട ആവശ്യമില്ല. മുനീറിന് നിന്നാൽ തന്നെ എല്ലാവർക്കും 100 കിട്ടും. ആ 100 കിട്ടി, ആ 100 പിന്നെ പോകൂല. ആ 100 ഇങ്ങോട്ട് കിട്ടും. അത് ഇവിടുന്ന് അത് ഇങ്ങനെയല്ല, ഇത് എണ്ണ കൊണ്ട് കത്താണ്. അതുകൊണ്ട് ഇത് ഒരു സമയം കഴിഞ്ഞാൽ കെടും, മറ്റത് കെടൂല. എന്തുകൊണ്ട്? മറ്റത് ലാ ഇലാഹ ഇല്ലല്ലോണ്ട് കത്താണ്. മുഹമ്മദ് എന്ന വിളക്കിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം ലാ ഇലാഹ ഇല്ലല്ലോയാണ്. അത് ഇങ്ങോട്ട് കയറും. കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്വയം കത്തും, പിന്നെ അത് കെടൂല. ആര് കെടാത്തത് പോലെ മുഹമ്മദ് കെടാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് 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 ചിന്തിക്ക് ചിന്തിക്ക്. അല്ലാഹു നൂറു സമാവാതി വൽ അർ മതലു നൂരിഹി കമിസ്കാതിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور. പുണ്യ നബിയെ പറ്റിയുള്ള ആയത്താണ്. അള്ളാഹു നൂറ് സമാവാതി വല്ലാർദി, ആകാശ ലോകങ്ങളോട് നോക്കണേ അള്ളാഹു തൗഫീഖ് നരട്ടെ. ആകാശ ലോകങ്ങൾക്കെല്ലാം വെളിച്ചം കൊടുക്കുന്നത് അള്ളാഹുവാണ്. മസലു നൂരി, അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ ഉദാഹരണം കമിഷ്കാത്തിൻ, ഒരു വിളക്കുമാടം പോലെയാണ്. വിളക്കുമാടം ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. ഫീഹ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിലാണ് വിളക്കുള്ളത്. ആ മിസ്ബാഹ് എന്നത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മിസ്ബാഹു ഫീ സുജാജ, അതൊരു പളുങ്കിന്റെ പാത്രത്തിലാണ്. ആ പളുങ്ക് ഇസ്മായിലാണ് അലൈഹിസ്സലാം. മനസ്സിലായില്ല. ഇബ്രാഹിം എന്ന വിളക്കിന്റെ സ്തംഭത്തിൽ, ഇബ്രാഹിം എന്ന വിളക്കിന്റെ ലൈറ്റ് ഹൗസിൽ ഒരു പ്രത്യേകമായ വെടിപ്പഴുത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വെടിപ്പഴുതാണ് എന്ത്? ഇസ്മായിൽ. അതിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിളക്കാണ് മുഹമ്മദ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ എന്ന് പറയും മനുഷ്യന്മാരെ. നിങ്ങൾ ലൈറ്റ് ഹൗസ് എന്ന് കേട്ടിട്ടില്ലേ? മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് ഉണ്ട്, അതായത് ഇങ്ങനെ കടപ്പുറത്താവും ഉണ്ടാകുക. അതായത് ഇങ്ങനെ ഏതെങ്കിലും കടൽ ഏരിയയിൽ ആരെങ്കിലും ദിശ അറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഇങ്ങനെ കിലോമീറ്ററുകളിലേക്ക് ഇങ്ങനെ വെളിച്ചം കൊടുക്കും. അപ്പോൾ വിളക്ക് ഇങ്ങനെ കണ്ടാൽ പിന്നെ കപ്പൽക്കാർക്കും ബോട്ടുകാർക്കും ഒക്കെ കൃത്യമായി ദിശ അറിയും. എന്നൊക്കെ പറയുന്നത് മനസ്സിലാവണില്ലേ?
മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ലൈറ്റ് ഹൗസ്. ഇവിടെ ഇബ്രാഹിം നബി ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഇബ്രാഹിം അള്ളാഹു നൂറ് സമവാതി വല്ലാർന്ന് മസലോ നൂരി ഈ കമ്മിഷ്കാട്ടിൻ ഒരു വിളക്കുമാടമാണ് വിളക്ക് ഹൗസ്, ഒരു ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. അതിൽ ഒരു വിളക്കിലുള്ള ഒരു വെടിപ്പഴുത് പോലത്തെ ഒരു സംഗതിയുണ്ട് മിഷ്കാട്ട്, അതാണ് ഇസ്മായിൽ. അതിന്റെ ഉള്ളിൽ വിളക്ക് കത്തുന്നുണ്ട്, വിളക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ. വിളക്ക് നബി തന്നെ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് നബി തന്നെ വിളക്കാവുള്ളൂ. എന്തുകൊണ്ട്? വിളക്കിന് അപ്പുറത്ത് വേറെ നബിയെ പറ്റി പറഞ്ഞിട്ടു, സിറാജ് മുനീറ, സിറാജ് വിളക്ക്, മിസ്ബാഹ് വിളക്ക്. വിളക്ക് കത്തണമെങ്കിൽ എവിടെ നിന്നാണ് ഈ വിളക്കിന് എണ്ണല്ലാതെ എവിടെ നിന്ന് കത്തും? വിളക്ക് കത്തണമെങ്കിൽ വിളക്കിന് എണ്ണ വേണ്ടേ? അതാണ് യൂഖദുമിൻ ശജറത്തിൻ മുബാറക, ഒരു ബറക്കത്താക്കപ്പെട്ട മരത്തിന്റെ എണ്ണയാണ് ഈ വിളക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാ ബറക്കത്താക്കപ്പെട്ട വൃക്ഷം? മറ്റൊന്നുമല്ല, സൂറത്ത് ഇബ്രാഹിമിൽ കാണാം, മസലു കലിമത്തിൻ ത്വയ്ബ കശജറത്തിൻ ത്വയ്ബ അസ്ലുഹ സാബിതുൻ വഫറുഹ ഫിസ്സമാ. ആദ്യം ഓതിയ ആയത്ത് സൂറത്ത് നൂറിൽ നിന്ന്, ഇപ്പോൾ ഓതിയ ആയത്ത് സൂറത്ത് ഇബ്രാഹിമിൽ നിന്ന്. ബറക്കത്താക്കപ്പെട്ട വൃക്ഷം എന്നാൽ അത് ഇലാഹില്ലാഹാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇപ്പൊ നമ്മളെ ഈ വൃക്ഷത്തിന്റെ എണ്ണയാണ് വെളിച്ചെണ്ണ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കഥ പറഞ്ഞ് നേരം കഴിച്ചുകൊണ്ട് പോകും. നിങ്ങൾ എന്റെ കൂടെ തന്നെ ആവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു പുല്ലിച്ചാടിയ പൂച്ചക്കുട്ടിയുടെ കഥ എനിക്കും പറയാൻ അറിയാത്തത് കൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. ഇതുകൊണ്ട് ഒരു ഉപകാരം തലേക്ക് കയറി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് കയറി കിട്ടിയ പിന്നെ പോകൂല, അതിൽ താലക്കണ്ട് ഉറക്കും. എന്താണ് ഈമാനെന്നും എന്താണ് ഇസ്ലാമെന്നും നമുക്കറിയില്ല. അറിയാത്ത കുഴപ്പമാണ് നമ്മൾ ആശാണ്. അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ. അത് നിങ്ങൾ വിചാരിച്ചൊന്നും അല്ല മനുഷ്യന്മാരെ, അത് നിസ്കരിക്കലല്ല, അത് ഒമ്പൊലിക്കലല്ല. നിസ്കരിച്ചുകൊണ്ട് സ്വർഗം കിട്ടും ആരും വിചാരിക്കണ്ട. സ്വർഗക്കാരൻ നിസ്കരിച്ചാൽ കൂലി കിട്ടും, അള്ളാഹു തൗഫീഖ് തരട്ടെ. നിസ്കരിച്ചുകൊണ്ട് ഒരാൾക്ക് സ്വർഗം കിട്ടൂല. നന്നായിട്ട് നിസ്കരിക്കണം, നിസ്കരിച്ചുകൊണ്ട് നന്നാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാണ്ടോ? ആവോ, നിസ്കരിച്ചുകൊണ്ട് സ്വർഗം കിട്ടൂല, നന്നായിട്ട് നിസ്കരിക്കണം. നിസ്കാരത്തെ പറ്റി അവസാനത്തെ ആയത്ത് ഫവൈലുള്ളിൽ മുസല്ലീൻ, നിസ്കാരക്കാരിൽ പലർക്കും നരകാണെന്നാണ്. അത് ഏറ്റവും അടിത്തട്ടിലെ നരകമാണ് വൈൽ. എന്തുകൊണ്ട്? ഇവർ നന്നായില്ല, നിസ്കരിച്ചു, കൽപോല് നന്നാക്കിയില്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അവരെ കൽപോല് നന്നാക്കിയില്ല. അവരെന്ത് ചെയ്ത് പറയും? മനുഷ്യന്മാരെ ഈ ആയത്തില്ല അറിയാത്ത ആളില്ലല്ലോ. ഇത് മദ്രസയിൽ പോകാത്തവരും തിരിയുന്ന ആ സൂറത്താണ് ഏത്? പറയും മനുഷ്യന്മാരെ അറായിത്തല്ലത്, ഓരി മനുഷ്യന്മാരെ എന്ത് ഇരുത്താണ് ഓതി അറായിത്തല്ലത് കർദിബുബിദ്ദീൻ ഫദാലിക്കല്ലതി യദുഉല്യതീം വലാ യഹുല്ലു അലാ ത്വഅമിൽ മിസ്കീൻ ഫവൈലുല്ലിൽ മുസല്ലീൻ. പല നിസ്കാരക്കാർക്കും നരകാണ്, പല നിസ്കാരക്കാർക്കും നരകാണ്. എന്ത്? നന്നായില്ല, നന്നാകാതെ നിസ്കരിച്ചു. അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, എന്തിനാണ് ഈ നിസ്കരിക്കുന്നത് എന്ന ബോധം അവർക്കില്ല. ഒരു ബോധം തന്നെ അല്ല, നിസ്കരിച്ചു, ഒരന്തമല്ല. നിസ്കാരം അവരെ കൽബിനെ നന്നാക്കിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ശുദ്ധിയാക്കണ്ട്, ശുദ്ധിയാക്കണം, കൽബിൽ ഈമാൻ കയറ്റണം, എന്നിട്ട് നിസ്കരിക്കണം. കൽബ് നന്നാകാതെ നോമ്പോറ്റാൽ, കൽബ് നന്നാകാതെ സുന്നത്തും പോറ്റാൽ എന്താ കാരണം? കാര്യം ഉണ്ട്. എന്തെന്നറിയോ? ഉച്ചക്കുള്ള മീനും ചോറും പെരക്കാറ്റേക്ക് തിന്നാം. മറ്റത് നമ്മൾ മീനും ചോറും തിന്നാൽ പെരക്കാറ്റേക്ക് കുറയും. നമ്മൾ തിന്നതിന്റെ ബാക്കിയല്ലേ ഒരു തിന്നാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇവിടെ ഇല്ലാന്നാ തോന്നുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു കാര്യമില്ലാതെ നോമ്പ് വെച്ചിട്ട് എന്തു വലക്കിലെ കാര്യം? ഒരു കുണ്ടും കിട്ടൂല. മനുഷ്യൻ നന്നാകാതെ ഒരു സുന്നത്തുമ്പിലും കാര്യമല്ല, ഒരു സുന്നത്തിസ്കാരത്തിലും കാര്യമല്ല. നിസ്കാരത്തിൽ ഒരു കാര്യമുണ്ട്, തഴമ്പ് കൂടിയാൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കും. നല്ല കച്ചവടം ചെയ്യാം. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് 95,000 വാങ്ങിയതാണ്, ഇത് 100,000 തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു. 96 കൂടാൻ ഒരു അജയെ ആയതുകൊണ്ട് ഇത് 96 ഇജ് തന്നാൽ മതി. ഇജ് എന്നോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്, എന്നെ കണ്ടാൽ തന്നെ നല്ലോണമെന്ന് മനസ്സിലാണ്. നമുക്ക് പറഞ്ഞു ും ഇത് 25,000 വാങ്ങിയതിരിക്കും.
അത് എന്ത് പറഞ്ഞു? ഇത് ഞാൻ 95,000 കഴിഞ്ഞ ആഴ്ച ഒരു സെന്റിന് വെച്ചിട്ട് ഈ അര ഏക്കറ സെന്റുമൽ 95,000 ഞാൻ വാങ്ങിയതാണ്. ഈ ആയതുകൊണ്ട് 5 രൂപ ലാഭം കൂടാ എനിക്കും ഈ ഏർപ്പാട് നടക്കണ്ടേന്നൊക്കെ പറഞ്ഞ് നീ 96,000 വിറ്റാ തന്നെ. സത്യത്തിൽ ഇവൻ കണ്ടപ്പോ നോക്കുമ്പോ നല്ല നിസ്കാരത്തായപ്പ് നല്ല കോലം ഇങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ നല്ല ചോർക്കും കോലവും താടിയും നിസ്കാരത്താമ്പും ഒക്കെ കണ്ടപ്പോ പോവാൻ ആയിക്കോട്ടെ എന്നുള്ളു. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നുണ പറയില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ നിസ്കാരത്താമ്പോണ്ടും താടിയോണ്ട് ഇപ്പൊ കിട്ടിയത് സെന്റും എത്ര രൂപ കിട്ടി പറയും മനുഷ്യന്മാര്? 70-71 രൂപ കിട്ടി സെന്റുമ്മ. എന്തുകൊണ്ട് പറയണം? നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? 47 സ്വാതന്ത്ര്യം ഒന്നും കിട്ടിയില്ല, നിങ്ങൾ എന്ത് വിചാരം ഇരിക്കുന്നത്? അതിനപ്പുറം മനുഷ്യൻ നന്നായിട്ടില്ലെങ്കിൽ ഒരു ചുക്കും ഇതൊന്നും കിട്ടില്ല. മനുഷ്യൻ നന്നാകണമെങ്കിൽ കൽബുണ്ണാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് എന്ത് ചെയ്യണം? അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കേറേണ്ട അറിവാണ് കേറണം. അത് ഇരുന്ന് കിതാബ് ഓതി പഠിക്കണം എന്നൊന്നുമില്ല. അത് നല്ലവരോട് സഹകരിച്ചാൽ തന്നെ ഒരു അറിവാണ് കിട്ടും. സ്വഹാബികൾക്ക് ഇന്ന് നമ്മൾ 100 കൊല്ലം കിതാബ് ഓതുന്നതിൻ്റെ മേലെയാണ് ഒരു സെക്കൻഡ് നബിയുടെ അറിവ് നബിയുടെ ഹൃദയത്തിൻ്റെ മുന്നിൽ അവർക്ക് കിട്ടിയത്. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മളിപ്പോ 100 കൊല്ലം കിതാബ് ഓതുന്നതിൻ്റെ മേലുള്ള അറിവ് ബഹുമാനപ്പെട്ട സ്വഹാബ് റസൂലില്ലാ സ്വഹാബികൾക്ക് കിട്ടി. സ്വഹാബത്തെ റസൂലില്ലാ പുണ്യ മുഹമ്മദ് മുസ്തഫ. ഉമ്മിനെ ചിന്തിക്കണം. മതലു കലിമത്തിൻ മുഹമ്മദ് ഒരു വിളക്കാണ്. വിളക്കിൻ സ്വർണ്ണോടി സ്ഥലം. വിളക്കിന് എണ്ണ വേണ്ടേ? എണ്ണല്ലാതെ വിളക്ക് കത്തുകയില്ലല്ലോ. സാധാരണയായി എണ്ണ നമുക്കറിയാം, സൈത്തൂണിൽ നിന്ന് സൈത്തൂൺ കായയിൽ നിന്ന് ഒലിവെണ്ണ ഉണ്ടാകുന്നു. നാളികേരത്തിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാകുന്നു. ചില പ്രത്യേക എണ്ണപ്പലയിൽ നിന്ന് പാം ഓയിൽ ഉണ്ടാകുന്നു. അപ്പോൾ മുഹമ്മദ് എന്ന വിളക്കുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കത്തണമെങ്കിൽ അതിനും ഒരു എണ്ണ വേണ്ടേ? ആ എണ്ണയാണ് സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്ന മതലു കലിമത്തിൻ ത്വയ്യിബ കഷജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ ഖാബിതുൻ വ ഫർഉഹാ ഫിസ്സമാ. ഈ എണ്ണ ഒരു പ്രത്യേക മരത്തിന്റെ എണ്ണയാണ്. ആ മരം മരമല്ല, അതൊരു വാക്കാണ്. മസലു കലിമത്തിൻ തയ്യിബ കഷജറത്തിൻ തയ്യിബ, അതൊരു വാക്കാണ്. എന്നാൽ അതൊരു മരം പോലെയാണ്. ഏതാ വാക്ക്? ഏതാ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്ലുഹ സ്ഥാപിക്കുന്നതിന്റെ അടിത്തറ ഭദ്രമാണ്. അതിന്റെ ശാഖകളും അതിന്റെ കൊമ്പു ചില്ലകളും നേരെ മുകളിലാണ്, ഏറ്റവും ആകാശത്തിന്റെ മുകളിലാണ്. അടിത്തറ ഭദ്രവുമാണ്. അങ്ങനത്തെ ഒരു മരമുണ്ട്. ആ മരമാണ് ഏത്? ആ മരത്തിന്റെ കായ്മന്ന് ഒരു എണ്ണ വരും. ആ എണ്ണ നേരെ ഈ വളക്കിക്കൊണ്ട് വരും. ആ കായ്മന്ന് വരുന്ന എണ്ണയാണ് നേരെ എവിടേക്ക് വരുന്നത്? മുഹമ്മദിലേക്ക് വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിളക്കിനെ ഒന്ന് മുട്ടിച്ചവർക്കൊക്കെ ഇത് ഇങ്ങനെ കിട്ടും. ആ വിളക്കൊന്ന് നിന്നാൽ മതി, വയലൊന്നും പറയണ്ട. ഇത് സിറാജ് മുനീറാണ് മുഹമ്മദ്. ഇതിപ്പോ നമുക്ക് ഇത് നമുക്ക് വയലറിൻ്റെ എൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ലൈറ്റ് വയലറിഞ്ഞ് തരണോ? പറയും മനുഷ്യന്മാരെ, ഇത് വിളക്ക് വയലറിഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിവിടെ ഉണ്ടായാൽ തന്നെ എല്ലാവർക്കും എന്തായി വിളിച്ച എന്നതുപോലെ മുഹമ്മദ് മുസ്തഫ. മനുഷ്യ വളരെ വളരെ ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ടാണ് ആ ഹൃദയത്തെ അല്ലാഹു അലം നശ്റഹി ലക സദ്റക, ആ ഹൃദയത്തെ അല്ലാഹു വല്ലാതെ ശുദ്ധീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ ആ നബിയുടെ മുന്നിൽ വന്നിരുന്നപ്പോൾ ഒരു ജനത മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ടു. എന്റെ അറിവ് അബദ്ധം പറ്റിയത്തില്ല, അവർക്ക് പറ്റിയിട്ടുണ്ട് കുട്ടി. പക്ഷെ അബദ്ധം പറ്റാത്ത നമ്മളെക്കാൾ, അബദ്ധം പറ്റിയ അവർ നമ്മളെ കൂട്ടത്തിൽ അബദ്ധം പറ്റാത്ത ആളുകളെക്കാൾ അബദ്ധം പറ്റിയ അവർ വളരെ നല്ലവരായിരുന്നു. ഒരു സംഭവം ഞാൻ പറയാം. മാഇദ് ബിൻ മാലിക്, മാഇദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു. വ്യഭിചരിച്ചു ഒരു സഹാബി റളിയല്ലാഹു അൻഹു. ഒന്ന് ഉറക്കെ പറയും, വ്യഭിചരിച്ചതുകൊണ്ട് റളിയല്ലാഹു അൻഹു ഒഴിവാക്കണ്ട. മാഇദ് ബിൻ മാലിക് മനുഷ്യന്മാരാണ്, അബദ്ധം സംഭവിച്ചു, വ്യഭിചരിച്ചു. നിങ്ങൾ റളിയല്ലാഹു അൻഹു വർക്കാൻ പറഞ്ഞാൽ മനുഷ്യന്മാര്,
ഇനി വ്യഭിചരിക്ക് വെച്ചവർക്കൊക്കെ റളിയല്ലാവൻ എന്ന് പറയണമെങ്കിൽ തിരക്കടില്ലല്ലോ, നിങ്ങൾ കൂടെ തോന്നും വേണ്ട, നിങ്ങൾ വിചാരിച്ചാളല്ലത് ചിന്തിക്ക്. ഈ കൃത്യം ഈ കൃത്യം ഈ അബദ്ധം സംഭവിച്ചു. അബദ്ധം സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, മനുഷ്യന്മാരല്ലേ സംഭവിച്ചു. പിന്നെ ബോധമുണ്ടായപ്പോൾ ഇലാഹത്തിൽ മുസ്തഫ നബിയുടെ അരിയിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വഹൗലഹു റിജാലു മിന അസ്ഹാബി റസൂലില്ലാ, ഒരുപാട് സ്വഹാബികളുടെ മധ്യത്തിൽ അവർക്ക് കാര്യങ്ങളുടെ നടുവിൽ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ഒരു മജ്ലിസ്, ആ മജ്ലിസിൽ നബിയും സ്വഹാബികളും ഉണ്ട്. ആ മജ്ലിസിലേക്ക് പാഞ്ഞു കയറി ചെന്നു. മഅസ് റളിയല്ലാഹു അൻഹു, സനൈതു സനൈതു നബിയെ സനൈതു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഫർജിന്നി എന്നെ ഇപ്പോൾ എറിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. ആര് ആരാണോ അത് ചെയ്തത് അയാൾ തന്നെ. പോലീസല്ല, പട്ടാളല്ല. പട്ടാളില്ലാത്തൊരു രാജ്യം ലോകത്തുണ്ടായത് മദീനത്ത് റസൂലില്ല. പോലീസില്ലാതെ ലോകത്തൊരു രാജ്യം ഉണ്ടായത് മദീനത്ത് റസൂലില്ല. പോലീസില്ല, പട്ടാളമല്ല, കുറ്റം ചെയ്തവര് ഹാജറാവും നേരിട്ട്. ഇതൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുറ്റവാളികളെ പിടിക്കാൻ ലോകത്ത് പോലീസ് ഇല്ലാത്തൊരു രാജ്യമേ ഉണ്ടായിട്ടുള്ളൂ, അത് മദീനത്ത് റസൂലില്ല. എന്നെ വേഗം എറിഞ്ഞു കൊല്ലി നബിയെ, നേരം വൈകിയത് നബിയെ, അബദ്ധം പറ്റിപ്പോയി നബിയെ, എന്നെ എറിഞ്ഞു കൊല്ലി നബിയെ എന്ന് പറഞ്ഞു. സദസ് നബിയുടെ സദസ് അസ്തബ്ധമായി പോയി. എന്താ ഈ കേൾക്കുന്നത്? റസൂൽ ഇങ്ങനെ ചോദിച്ചു. മായസ് നിനക്ക് എന്റെ പ്രാന്തോ പ്രാന്തില്ല, സനീത് ഞാൻ വിഭജിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളിന്റെ കൂടെ വരി മനസ്സിലായോ? മായസ് റളിയല്ലാഹുവിന്റെ വർത്തമാനം കേട്ടപ്പോൾ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. പുണ്യ മുഹമ്മദ് മുസ്തഫ നബി നേരെ മായിസിനോട് പറഞ്ഞു, മാപിച്ചു പ്രാന്തല്ല പ്രാന്തല്ല ജനിച്ചു, ഞാൻ വിചാരിച്ചു ഇപ്പോഴൊന്നും എറിഞ്ഞു കൊല്ലണം. ഇനി വേറെ വർത്തമാനം വേണ്ട, നേരം വൈകരുത്, എനിക്ക് ഇപ്പറിഞ്ഞു കൊല്ലണം. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ എനിക്ക് അവകാശമല്ല. ആര് പറയണത്? പറയും മനുഷ്യന്മാരെ, ഈ അബദ്ധം ചെയ്ത പറയും മനുഷ്യന്മാർ എന്താ ഇരിക്കണ. ഈ അബദ്ധം ചെയ്ത ആള് തന്നെ മുത്തുനബിയോട് അപ്പോൾ ആ സദസ് റസൂലുള്ളാഹി ആ സദസ്സിൽ ഒരാളിങ്ങോട്ട് എണീറ്റു. ഫതഖറബ ഇലാ ഫമിഹി ഫശമ്മ റീഹഹു, ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് എണീറ്റു. നബിയുടെ മജ്ലിസിൽ നിന്ന് ഒരാൾ എണീറ്റിട്ട് മായിസിന്റെ വായയുടെ അടുത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കി, ഇങ്ങനെ 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 മണത്തോക്കി. ഹൽഹുവ ഷാരിബുൽ ഹംദി, ഇതിപ്പോ പിച്ചും ഭയമ്പരം കള്ളുടിച്ചിട്ടുണ്ടോ അവന്? എനിക്ക് പറയുന്ന മനസ്സിലായില്ലേ? ഒരാള് വന്ന് പറയാണ് എന്നിപ്പോ എനിക്ക് പെണ്ണെട്ടിച്ചേരുന്നോ, എനിക്ക് ഞാൻ ചോറില്ലാതെ വരികയാണ്, കഞ്ഞില്ലാതെ വരികയാണ്, പള്ളിയിലേക്ക് പാഞ്ഞു വരുന്ന ഒരു മനുഷ്യനെ ഞാൻ കുടുങ്ങിയിട്ട് വരികയാണ് എന്നൊന്നല്ല പറയുന്നത്. പറയുന്നത് എനിക്ക് 10 rupees തരി, എനിക്ക് ബഗ്ദാദ് പോകണം എന്നൊന്നല്ല പറയുന്നത്. പറയുന്നത് എന്താ? ഞാൻ വിഭജിച്ചു ഇപ്പോഴും. ഒരാള് ആ മജ്ലിസിൽ നിന്ന് എണീറ്റിട്ട് മായിസിന്റെ വായയുടെ അടുത്തേ കൊണ്ടിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മൂക്കുച്ചു. അപ്പോൾ ഇയാൾക്ക് ബോധ്യപ്പെട്ടില്ല, മാ ശരിഫൽ ഖംറാ, ഈ മായിസ് കള്ളൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം നിന്ന് പഠിച്ചു. എന്താ സംഭവം ഒക്കെ ചോദിച്ചു, ഒക്കെ മണിമണിയായി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി വിധി പറഞ്ഞു, ഫർജിമൂഹു, എറിഞ്ഞു കളയുന്നു. മദീനയിൽ നമ്മൾ ഇങ്ങനെ വന്നാൽ
ആ ഊഹദിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ ഒരു ചെറിയ കുന്ന് ഇപ്പോഴും ഉണ്ട്. ആ കുന്ന് പൊളിച്ചിട്ടില്ല. ആ കുന്ന് ഇപ്പോഴും ഉണ്ട്. ആ കുന്നിന്റെ പുറത്ത് വെച്ചിട്ടാണ്, കുന്നിന്റെ മുകളിൽ വെച്ചാണ് മുഅദ്ദ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു വന്നത്. ഞാൻ ഈ കഴിഞ്ഞ റമളാനിലും ആ കുന്ന് പോയി കണ്ടിട്ടുണ്ട്. മഹാനായ മുഅദ്ദ് ബിൻ മാലിക് എറിഞ്ഞു. എറിയുന്നതിനിടയില് ഒരാളൊരു ചെരുപ്പ് ഒരിയിട്ട് മായസിനെ ചെരുപ്പ് കൊണ്ടെറിഞ്ഞു. എറിയുന്നതിനിടയിൽ ഒരാൾ തന്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് മായസിലേക്ക് മായസിനെ എറിയുകയും ഇങ്ങനെ പറയുകയും ചെയ്തു. മദീന എത്ര നല്ല സുന്ദരമായ മദീന, വൃത്തികേട് ചെയ്തിട്ട് നാശാക്കിയവനെ, വൃത്തിയിട്ടവനെ എന്ന് പറഞ്ഞ് ഒരാള് ചെരുപ്പ് എടുത്തു ചെരുപ്പ് കൊണ്ടുവന്നു മുഅദ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരു സ്വഹാബിക്ക് ഇഷ്ടപ്പെട്ടില്ല എറിഞ്ഞു കൊല്ലുന്നതിനിടയിൽ ഒരു ചെരുപ്പെടുത്തൊരാള് ഒരു സ്വഹാബി മുഅദ്ദിനെ എറിയുന്നത്. മറ്റൊരു സ്വഹാബിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സ്വഹാബി നേരെ പോയി മുസ്തഫാനെ വീട് പറഞ്ഞു, ഞാൻ ഇന്നാള് മുഅദ്ദിനെ കല്ലുകൊണ്ടെറിയുന്ന സ്വന്തിന് പകരം ചെരുപ്പ് കൊണ്ടിരുന്നിട്ടുണ്ട്. ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, നിങ്ങൾ എന്ത് വിചാരിച്ചു, നിങ്ങൾ എന്റെ മായസിനെ പറ്റി എന്ത് വിചാരിച്ചു, നിങ്ങൾ എന്റെ മായസിനെ പറ്റി എന്ത് വിചാരിച്ചു, മദീനയിലേക്ക് ഇറക്കി കിട്ടിയാൽ മദീനയാകെ നന്നാക്കാൻ മായിസിന്റെ ഒരൊറ്റ തൂബ മതിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. തർജ്മൂനഹു, നിങ്ങൾ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയായിരുന്നു. വഅന റഅയ്തുഹു യർതാഹു ഫീ റിയാദിൽ ജന്ന, നിങ്ങൾ അവിടെ എറിഞ്ഞു കൊണ്ടിരുന്നപ്പോൾ എന്റെ ഫിൽ അർളി ലമ്മാ റുമിയ ബിൽ ഹിജാറ, കല്ല് കൊണ്ടുകൊണ്ട് എന്റെ മായിസ് നേരെ മണ്ണിലേക്ക് കുത്തി വീണു. അപ്പോൾ അദ്ദേഹം സ്വർഗത്തിലെ തോട്ടത്തിൽ വിശ്രമിക്കുന്നത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹുവിനെ കൂടെ പോകാൻ തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നു പറയും അള്ളാഹു തൗഫീഖ് തരട്ടെ, മനസ്സ് തുറന്നു പറയും അള്ളാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യന്മാർക്ക് അബദ്ധം സംഭവിച്ചിട്ടില്ല എന്നല്ല, അബദ്ധം സംഭവിച്ച ആള് സംഭവിക്കാത്തതിനേക്കാൾ വലിയ ആളായി. അസ്ഹാബ് റസൂലില്ല ഇപ്പെണ്ണു അങ്ങനെ തന്നെ, ഈ വിധേയായ പെണ്ണ് റസൂലുള്ളാഹിന്റെ രീതിയിലെ ഭയം തേടിയ. അപ്പോൾ റസൂലുള്ളാഹ് അവളെ എറിഞ്ഞു കൊന്നില്ല, നിന്റെ ഗർഭപാത്രത്തിൽ മുത്തുഫത്ത് ശേഷിക്കുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വന്നപ്പോൾ അവൾക്ക് ഗർഭമുണ്ട്, അപ്പോൾ ഗർഭം പ്രസവിക്കട്ടെ റസൂൽ തിരിച്ചയച്ചു. അപ്പോൾ ചിന്തിക്കണം, പിന്നെ പെണ്ണിന്റെ ഗർഭം കഴിഞ്ഞു, ഗർഭകാലം പ്രസവിച്ചു, കൈക്കുഞ്ഞുമായി വന്നു, അപ്പോഴും മുല കുടിക്കട്ടെ പറഞ്ഞു തിരിച്ചയച്ചു. അന്തടിക്കാൻ വേണ്ടിട്ട് പെണ്ണ് വരിക, പോലീസ് വിളിച്ചോണ്ടല്ല പെണ്ണ് വരിക. അതൊരറിവാണ്, പടച്ചവന്റെ കോടതിയെ പറ്റി ഒരു അറിവുണ്ടാവുക, അള്ളാഹിനെ പറ്റി ഒരു അറിവുണ്ടാവുക, അള്ളാഹിന്റെ കോടതിയെ പറ്റി ബോധമുണ്ടാവുക. അറിവ് അറിവില്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. യഥാർത്ഥ അറിവ് ലഭിച്ചാൽ മനുഷ്യൻ മനുഷ്യനാവും. യഥാർത്ഥ അറിവ് ലഭിച്ചവന്റെ നിസ്കാരം നിസ്കാരമാവും. യഥാർത്ഥ അറിവ്, അറിവ് എന്നല്ല യഥാർത്ഥ അറിവ്, അത് കൽബിന്റെ ഉള്ളിൽ കയറണം. തൗഫീഖ് തരട്ടെ. അപ്പോൾ അവന്റെ രണ്ട് റക്അത്തുണ്ടല്ലോ, ആ രണ്ട് റക്അത്തിന് വലിയ വിലയുണ്ടാവും. അറിവില്ലാത്തവൻ ആയിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈർ, അറിവുള്ളവൻ കിടന്നുറങ്ങലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ
അറിവില്ലാത്തവൻ ആയിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അറിവുള്ളവൻ ഒന്ന് വിശ്രമിച്ച് കിടക്കുക. അപ്പൊ ആ കിടക്കത്തിനൊരു വില ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. എത്ര എത്രയോ മഹാന്മാരെ ചരിത്രത്തിൽ കാണാം, മഹാനായ ഔസുൽ ആലം റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങിയിട്ടില്ല, എന്തോ കാര്യത്തിന് പോ ചെയ്തു നിന്നപ്പോൾ തളർന്നപ്പോൾ ഉറങ്ങിയതല്ലാതെ കടന്നിട്ട് ഉറങ്ങിയിട്ടില്ല. ഔസുല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖദർ ജീലാനി ഒരു കൊല്ലം തളർച്ചെന്നെ ഒഴിവാക്കി. ഉണും ഊറക്കമ്മേ കൂടാതെ പുറത്ത് നടന്നവർ ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നവർ ഇത് എന്ന ഏകൽക്കേതാരെ ഇരുന്നോവർ അത് മൊഹീദ്ദീൻമാരല്ലേ, അത് ഖാദി മുഹമ്മദ് എഴുതിയതാണ്. ഖാദി മുഹമ്മദ് അത്രയും വലിയ ആരിഫായിരുന്നു. ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി, ഖാദി മുഹമ്മദിന്റെ മകനാണ് ഖാദി മുഹീദ്ദീൻ, ഖാദി മുഹീദ്ദീന്റെ മകനാണ് ഖാദി അബൂബക്കർ കുഞ്ഞി. ഖാദി അബൂബക്കർ കുഞ്ഞിയുടെ ശിഷ്യനാണ് മോയിൻകുട്ടി വൈദ്യർ. 40-ാമത്തെ വയസ്സിൽ മരിച്ചു മോയിൻകുട്ടി വൈദ്യർ 40-ാമത്തെ വയസ്സിൽ മരിച്ചു. മലബാർ കണ്ട ഏറ്റവും വലിയ മഹാൻപുരം മോയിൻകുട്ടി വൈദ്യരാണ്. ദുനിയാവിൽ എന്തൊക്കെ മനുഷ്യൻ ചെയ്ത ദിവസം 40-ാമത്തെ വയസ്സിൽ മരിച്ചു മഹാകവി മോയിൻകുട്ടി വൈദ്യർ. ഖാലി മുഹമ്മദ് ഏതി 1607 മണിപ്രവാളത്തിൽ മൊഹീദ്ദീൻമാരെ എഴുതി. അൽഫതുഹുർ റബ്ബാനി എന്നും ഫുതൂഹുൽ ഗൈബിൽ എന്നുമെല്ലാം എടുത്തിട്ട് മനോഹരമായ കവിതയാക്കി ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻമാരെ എഴുതി. 1607 മലയാളത്തിന്റെ പിതാവ് എന്ന് പറയാൻ മാത്രം യോഗ്യനായിരുന്നു മഹാനായ ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്തുകൊണ്ട്? 1607 മണിപ്രവാളത്തിൽ മൊഹീദ്ദീൻമാർ എഴുതുന്നത്. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് 1612 തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതി മണിപ്രവാളത്തിൽ തന്നെ. അങ്ങനെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന്റെ പിതാവായി. അപ്പോഴത്തേന് ഖാലി മുഹമ്മദ് മരിച്ചിട്ടുണ്ട്. മലബാറിൽ മലയാളത്തിൽ ആദ്യമായി മണിപ്രവാളത്തിൽ ഒരു ഗണ്ഡകാവ്യം എഴുതിയത് മഹാനായ ഖാലി മുഹമ്മദാണ് മൊഹീദ്ദീൻമാര്. അത് 1607 അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞ് 1612 ഇതേ മണിപ്രവാളത്തിൽ അധ്യാത്മരാമായണം എഴുതി തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന്റെ പിതാവായി അറിയപ്പെട്ടു. സത്യത്തിൽ മലയാളത്തിന്റെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ അല്ല, ഖാലി മുഹമ്മദാണ്. ഇതൊക്കെ ചരിത്രമാണ്. ഖാലി മുഹമ്മദ് അപ്പോൾ വെറുതെ എഴുതിയതല്ലതും അപ്പൊ ഒരു കൊല്ലം തിന്നിട്ടില്ല, ഒരു കൊല്ലം കുടിച്ചിട്ടില്ല, ഒരു കൊല്ലം ഉറങ്ങിയിട്ടില്ല. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം അതെന്തുകൊണ്ട് കഴിഞ്ഞു? അറിവ് തിന്നിട്ടില്ല. എന്തുകൊണ്ട്? അറിവ് ചിന്തി. ഒരു ഉസ്താദ് മഹാനായ ഹദർ അലൈഹിസ്സലാം ഒന്ന് പറഞ്ഞാലും മുതലാളിമാരെ, ഒരു അലൈഹിസ്സലാം എന്ന് പറഞ്ഞാലും മുതലാളിമാരെ, മഹാനായ സയ്യിദുന ഹദർ അലൈഹിസ്സലാം ഉത്തരവസ്സലാമാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയുടെ ഒരു ഉസ്താദ്. കാണാം ഇതൊന്നും വെറുതെ അച്ചടിച്ചു വന്നതല്ലടോ, ഇതൊന്നും വെറുതെ അറബി മലയാളം എഴുതി വിട്ടതല്ലടോ. താരീഖ് പഠിച്ചോ, നിസ്കരിച്ച അതേ ഉള്ളു കൊണ്ട് സുബ്ഹ നിസ്കരിച്ച 40 കൊല്ലമാണ്. 40 കൊല്ലം നമുക്ക് ഒരു ദിവസം നടക്കൂല. നിങ്ങൾ പറയണ്ടോ, നിങ്ങൾ അതിൻ്റെ അടുത്ത് വിട്ടുപോയോ? റേഞ്ച് വിട്ടോ? നിങ്ങൾ റേഞ്ചിൽ നിന്ന് വിട്ടുപോയോ? കാന യുസല്ലി സുബ്ഹ ബിവുദൂഇൽ ഇശാഇ 40 സന. ഇശ നിസ്കരിച്ച ഉദു കൊണ്ട് സുബ്ഹ നിസ്കരിച്ച്
നാപ്പത് കൊല്ലം, നാപ്പത് കൊല്ലം എന്റെ അറിവ്. മനുഷ്യരെ ചിന്തിക്കണം, ഹൃദയത്തിനെ നന്നാക്കുന്ന അറിവ് കിട്ടിയല്ലാതെ മനുഷ്യർ നന്നാവുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, അറിവില്ലാത്തവൻ ആയിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അറിവുള്ളവൻ ഉറങ്ങലാണ്. ഇബാദത്തെടുത്ത് നിൽക്കുന്ന ആയിരം ആളെക്കാൾ പിശാചിന് പേടിയുള്ളത് ഇബാദത്തെടുക്കാതെ കിടക്കുന്ന ഒരു ആലിമിനെയാ. ഒന്ന് നിങ്ങൾ ഒരു ബക്കറ്റ് പിരിവ് നിങ്ങളടുത്ത് കൊണ്ടുവരുന്നുണ്ട്, അവർ നിങ്ങളെ നിങ്ങളെ സമീപിക്കും, നിങ്ങളെല്ലാവരും സഹായിക്കും. ഞാൻ നീട്ടി പറയുന്നതിനെ പെട്ടെന്ന് സാധിക്കും. ചിന്തിക്ക, മനുഷ്യരെ അറിവിന് ഇത്രയേറെ വലയുണ്ടായത് അറിവ് മനുഷ്യന്റെ ശുദ്ധീകരണമാണ്. അത് ശുദ്ധീകരിക്കാൻ അറിവിന് കഴിയണം. അത് യഥാർത്ഥ അറിവിലെത്തിയാൽ ശുദ്ധീകരിക്കും. എല്ലാവരും സഹായിക്കണേ, എല്ലാവരും സഹായിക്കണം. ചിന്തിക്ക്, മനുഷ്യൻ നന്നാക്കാൻ വേറൊരു വഴിയില്ല. യഥാർത്ഥ അറിവ് മനുഷ്യന് ലഭിച്ചാൽ മനുഷ്യൻ നന്നാവും. അറിവില്ലാത്തവനോ കർമ്മം ചെയ്യും, പക്ഷേ കർമ്മത്തിന് യാതൊരു വിലയുമില്ലാതെ ഇല്ലാതാക്കി കളയും. യഥാർത്ഥ അറിവ് ലഭിച്ചവനോ, ഹൃദയത്തിന്റെ അറിവ് ലഭിച്ചവൻ കർമ്മം ചെയ്താൽ, കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും കർമ്മിയായിരിക്കും. യഥാർത്ഥ അറിവുള്ളവൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ കർമ്മത്തിന്റെ ഫലം ഉണ്ടാവും. യഥാർത്ഥ അറിവില്ലാത്തവനോ കർമ്മം ചെയ്താലും അതിന് വില ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരാൾക്ക് ഒരാളെ ഒരു പള്ളി ഉണ്ടാക്കി നോക്കുക, ഒരാൾ വലിയൊരു പള്ളി ഉണ്ടാക്കി, നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഞാനാണ് ഇന്നാലിനടുത്ത് നാരോക്കാവിലെ പള്ളി ഇൻ്റെതാണ് നമ്മളുണ്ടാക്കിയെന്നാണ്. എന്ന് ഒരാൾക്ക് വേറൊരാള് പള്ളി അള്ളാഹിന്റെ വജഹിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗം കിട്ടിയല്ലോ എന്ന ഹദീസ് പഠിച്ചു, അന്ന് മുതൽ കരച്ചിൽ തുടങ്ങി. പക്ഷേ മരണം വരെ പൈസ കിട്ടിയില്ല. എങ്കിൽ നാട്ടിലുണ്ടാക്കിയ എല്ലാ പള്ളിന്റെ കൂലിയും ഇയാൾ കിട്ടും. മറ്റയാൾക്ക് 3 കോടി രൂപ ഉണ്ടാക്കി നാരോക്കാവിൽ വലിയൊരു പള്ളി കയറ്റിട്ടെന്നാൽ 3 പൈസന്റെ വില ഉണ്ടാവില്ല. നിങ്ങളിവിടെ ഇല്ല, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മറ്റയാളെ കുട്ടികൾ തിന്നണ പൈസയാണ് പോയി കിട്ടിയെന്നാൽ അതൊരു കാര്യം ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഇറച്ചി പൊറാട്ടി വാങ്ങിക്കൊടുത്താൽ ഒന്നുകൂടി നന്നായിരുന്നു ഈ പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ. കാരണം പള്ളിക്ക് ഒരു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്, മൻ ബനാലില്ലാഹി മസ്ജിദൻ ലാ യുരീദു ബിഹി റിയാഅൻ വലാ സുമഅത്തൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാളൊരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്നത് കൊണ്ട് ലാ യുരീദു ബിഹി റിയാഅൻ ലോകമാന്യം ഉദ്ദേശിക്കാൻ പാടില്ല, വലാ സുമഅത്തൻ അതൊരു പ്രസിദ്ധപ്പെടണം എന്ന് അയാൾക്കുണ്ടാ, പ്രസിദ്ധപ്പെടുത്താനും പാടില്ല, പ്രസിദ്ധപ്പെടാൻ അയാൾക്ക് ഉദ്ദേശം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ അള്ളാഹു തആല മാളിക വെച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ പള്ളി ഉണ്ടാക്കാൻ പണിയില്ല, പള്ളി റിക്കാർഡ് കയറാൻ പണിയാ. പള്ളി ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല, പള്ളി റിക്കാർഡ് കയറില്ല പണി. എന്നാ വേറെ തൻ മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹിന്റെ വജഹിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗത്തിൽ മാളിക കിട്ടുമെന്ന ഹദീസ് പഠിച്ചത് മുതൽ അയാൾ പൈസക്ക് പല നെട്ടോട്ടും പാഞ്ഞോക്കി, പക്ഷേ പൈസ അയാൾക്ക് കിട്ടില്ല. എല്ലാ വൈകുന്നേരവും കാര്യവും പറച്ചോനെ, പൈസ കിട്ടിയില്ലല്ലോ, പൈസ കിട്ടിയില്ലല്ലോ. അങ്ങനെ പൈസ കൈ തടയുന്നതിന് മുമ്പ് മരിച്ചു പോയി എങ്കിൽ നാട്ടിലുണ്ടാക്കിയ എല്ലാ പള്ളിയുടെ കൂലിയും ഇയാൾക്ക് ഒന്ന് കിട്ടും. പള്ളി ഉണ്ടാക്കിയവരെ കൂലി വേറെ അവർക്ക് കൊടുക്കും, ആഗ്രഹിച്ചവൻ ഈ പറയും കൊടുക്കും. 1.5 കോടിയും 2.5 കോടിയും 3.5 കോടിയും ചെലവാക്കി പള്ളി മദ്രസ ഉണ്ടാക്കുവാന് 10 പൈസന്റെ ലാഭമില്ല. അവന്റെ പെണ്ണുങ്ങൾ കുട്ടികളും തിന്നുന്ന പൈസ പോയി, യാതൊരു കാര്യവുമില്ല. ഓനെ ഊട്ടി പോയിക്കണെങ്കിൽ ഊട്ടിയിലാണ് ഇത്.
നിങ്ങൾ സ്ഥലത്തുണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാര്, എന്തിനാ പള്ളി കയറ്റി? എന്തിനാണ് പള്ളി കയറ്റിയത്? ഊട്ടി പോയിക്കോളൂ, ഊട്ടി പോയാൽ ഊട്ടി കാണാം. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ തവളമല കാണാം. ഊട്ടിയിലെത്തുമ്പോൾ അവിടെ കുതിരക്കയറ്റം വീണ നല്ല നല്ല ഉഷാറുള്ള തെരുവുകളുണ്ട്, അത് കാണാം. അവിടെ സായിപ്പന്മാർ ഗോൾഫ് കളിച്ചിരുന്ന മൈതാനമുണ്ട്, അത് കാണാം. പള്ളി കയറ്റുന്നതിനേക്കാൾ നല്ലത് ഊട്ടി പോയി നിൽക്കലാം. നല്ല മാനത്തേക്ക് നോക്കി നിൽക്കാം, തെളിഞ്ഞ മാനം കാണും. താഴെ ടെമ്പറേച്ചർ കൂടുമെങ്കിലും മേലെ ഊട്ടി ചെന്നാൽ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഊട്ടി ചെന്നവരെ തടിക്ക് കായുണ്ടാവും. അടിയിൽ ഭൂമിന്റെ അടിയിൽ വലിയ കായല്ലെങ്കിലും ഭൂമിന്റെ അടിയിൽ മേലെ കായുണ്ടാവും. ഊട്ടി പോയാൽ ടെമ്പറേച്ചർ കുറയും. എന്നാ പള്ളി കയറ്റവന് ഭൂമിന്റെ മേലെയും നേട്ടമില്ല, ഭൂമിന്റെ താഴെയും നേട്ടമില്ല. എന്തേ യഥാർത്ഥ അറിവാണ് കേറിയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ബേജാറായി ആമീൻ പറയണ്ട, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തലേക്ക് കയറ്റിയിട്ട് ആമീൻ പറഞ്ഞാൽ മതി. അള്ളാഹു തന്നെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വെറുതെ കുതിര വിട്ടുക എന്തിനൊന്നും വേനില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യ ചിന്തിച്ചോ, ഒരാൾ എല്ലാ കൊല്ലവും മജ്ജിന് പോയി വന്നാ പറയും, ഇത് നമ്മളെ 33-ാമത്തെ പോക്കാ കൊല്ലം. ഇനി അടുത്ത കൊല്ലം പോകാം. അല്ല തോപ്പിക്കേട്ടെ അൽഫാത്തിഹ എല്ലാരോട് പറയും. ഞാൻ വേറൊരു സാധുവായ മനുഷ്യനുണ്ട്, ഹജ്ജിന് പോയ ആല് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ അള്ളാഹുവിന്റെ കോടതിയിൽ വരാമെന്ന വിജ്ഞാനം പഠിച്ചു. പക്ഷേ ആ മനുഷ്യന് ഹജ്ജിന് പോകാൻ 10 രൂപ കയ്യിൽ കിട്ടിയില്ല. എല്ലാ ഹജ്ജിന്റെ ഫോട്ടോവും ചന്ദ്രികയിലും സുപ്രഭാതത്തിലും അച്ചടിച്ചു വരുമ്പോൾ ഇയാൾ നിന്ന് കയറിയും. പഠിച്ചോനെ പഠിച്ചോനെ പറഞ്ഞത് മനസ്സിലായോ? ഹജ്ജിന്റെ ഫോട്ടോ ചന്ദ്രികയുടെ ഫ്രണ്ട് പേജിലും സുപ്രഭാതത്തിന്റെ ഫ്രണ്ട് പേജിലും ഒക്കെ അച്ചടിച്ചു വരുമ്പോൾ അയാ അതിലേക്ക് നോക്കിയിട്ട് പഠിച്ചവനെ, എത്ര ലക്ഷം ജനങ്ങളാണ് ഈ കൂടിയത്, എനിക്കും അതിലൊരാളാകാൻ പഠിച്ചവനെ എന്നാകയ്യ എന്ന് ആലോചിച്ച് കണ്ണു നേരി ഈ പത്രത്തിലേക്ക് ഇങ്ങനെ ചാടും. ആ ചാടിയ കണ്ണു നേരി ഇടാതെ അറഫയിലാണ് ചാടിയത്, അത് മിനയിലാണ് ചാടിയത്. ഈ മനുഷ്യൻ എത്ര കൊല്ലം കരഞ്ഞോ അത്ര കൊല്ലം അള്ളാഹുവിന്റെ റെക്കോർഡിൽ ഹജ്ജിലായിരിക്കും. മറ്റോനോ മറ്റോ മരിച്ചതിനെ പിറ്റേന്ന് ചരമകോളത്തിൽ വരും. അദ്ദേഹം 34 ഹജ്ജിൽ പങ്കെടുത്തിട്ടുണ്ട്. ചരമകോളം നോക്കിയിട്ടല്ല മുങ്കർ നക്കീർ നോക്കുക, മുങ്കർ നക്കീർ ചരമകോളം വായിച്ചിട്ടല്ല മുട്ടുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറയും മനുഷ്യന്മാരെ. മുങ്കർ നക്കീർ ഇവൻ ഏതൊക്കെ പള്ളി കമ്മിറ്റിയിലെ അംഗമാണ്, ഇവൻ ഏതൊക്കെ മദ്രസ കമ്മിറ്റി എന്ന് മുണങ്ങിയിട്ടുണ്ട്, ഇതൊന്നും നോക്കേണ്ട ആവശ്യം, പത്രം വായിച്ച് നോക്കേണ്ട ആവശ്യം മുങ്കർ നക്കീറിനില്ല. മുങ്കർ നക്കീറിന്റെ കയ്യിൽ റെക്കോർഡ് ക്ലിയറാക്കും, മുട്ടുണ്ട് നല്ല മുട്ടട കൊടുക്കും മുങ്കർ നക്കീർ. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആ എന്താ പ്രശ്നം? പ്രശ്നം അറിവാണ്, അത് കിട്ടേണ്ട അറിവ്. നാപ്പുറത്തൊരു അറിവുണ്ട്, നാവിന്റെ പുറത്ത് ആ അറിവുണ്ട്. ഒരു കാര്യമല്ല ഇവിടെ കറങ്ങണം, ഇവിടെയാണ് കേന്ദ്രം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല, അറിവ് പോലെ ഒരു വിഷയമല്ല, അറിവ് ഇങ്ങോട്ട് ഉള്ളിൽ കിടക്കാറുണ്ട്. എന്നെ മനുഷ്യനെ നന്നാവോ? അറിവ് കിട്ടിയത് നന്നാകണമെന്ന് തോന്നി, രാജാവിന് നന്നാകണമെന്ന് തോന്നി. രാജാവിന് നന്നാകണമെന്ന് തോന്നി. അപ്പോൾ രാജാവ് ഈ കിടന്നുറങ്ങുന്ന പുരപ്പുറത്ത് നിന്ന് ശബ്ദം കേട്ട് കൊട്ടാരത്തിന്റെ പുറത്തിറങ്ങി കൊട്ടാരം ഒന്ന് വീക്ഷിച്ചു. ഒരാൾ തട്ടുമ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, ഈ എവിടെ അങ്ങെടുക്കുക? അപ്പോൾ തട്ടുമ്പുറത്ത് നിൽക്കുന്നവൻ പറഞ്ഞു, ഞാൻ എന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയി, ഒട്ടകത്തെ തിരയുകയാ. അപ്പോൾ പറഞ്ഞു, ഒട്ടകത്തെ പരപ്പുറത്ത് തിരയാൻ കിട്ടുടോ മുട്ടാന്ന് വെച്ച്. എന്നാലും വലിയ മുട്ട ഈ തന്നെയാണ്. ആര്?
ത്വരപ്പുറത്ത് നിൽക്കണം പറഞ്ഞ് ജിന്ന ഒരു വട്ടം പറഞ്ഞാൽ 100 വട്ടം ഇയാണ് എന്തേന്ന് വെച്ച് കൊട്ടാരത്തിന്റെ സുഗമത്തിയിൽ കിടന്നിട്ട് അള്ളാനെ തരയുന്ന ഈ എന്നെക്കാളും വലിയ പൊട്ടനാണ് ഞാനെ ത്വരപ്പുറത്ത് കയറുന്നാൽ ഇവിടെ അല്ലെങ്കിലും ദൂരം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കാണാലോ ദൂരം ഒന്ന് ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ടുള്ളത് കൊണ്ട് വലപ്പുറത്തില്ലെങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് കാണാലോ എനിക്ക് ഇവിടെ പരിസരത്തുണ്ടെങ്കിൽ കൊട്ടാരത്തിന്റെ ഭൂമത്തയിൽ കടന്ന് അള്ളാഹനെ തെരഞ്ഞ് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന വിഡ്ഢിയായ രാജാവേ നീ എന്നെക്കാൾ 100 വട്ടം വിഡ്ഢിയാ. ഇബ്രാഹിം നമ്മുടെ തലേക്ക് ഈ വിവരം കയറി പിറ്റേന്ന് രാവിലെ രാജാവിന് എഴുതി കൊടുത്തു ഒറ്റപ്പൂക്ക്. പിന്നെ ഹജ്ജിന് പോയി ഇബ്രാഹിം. 40 കൊല്ലം കൊണ്ടാണ് ഇബ്രാഹിമിന് അടം കബാലത്തിലെത്തിയത്. നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞേരാ എങ്ങനെയെന്ന്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എത്ര കൊല്ലം? 40 കൊല്ലം. എങ്ങനെ ഹജ്ജിന് പോയത്? നടന്നു പോകാൻ 40 കൊല്ലം വേണോ? വേണ്ട. 2 കദമാണ് നടന്നാൽ അവിടെ നിന്നിട്ട് 2 റക്കാത്ത് സ്കെച്ച് കരയും, പിന്നെ 2 കദം നടക്കും, പിന്നെയും കരയും. അങ്ങനെ 40 കൊല്ലം നടന്നു. പറച്ചവനേ റബ്ബേ, ഞാൻ ഇങ്ങനത്തെ ഒരു അത്ഭുതം കേട്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞ 2 കദം കൊണ്ട് എടുത്തു വെച്ചാൽ തെക്കിബീറാണ് കിട്ടും. അങ്ങനെയാണ് നടന്നു. എത്ര കൊല്ലം? 40 കൊല്ലം കബാലയത്തിലേക്കാണ് നടന്നു. 2 അടിയങ്ങൾ എടുത്തു വെച്ചാൽ 2 റക്കാത്ത് നിസ്കരിക്കും, പിന്നെ 2 കോടി എടുത്തു വെക്കും, പിന്നെയും 2 റക്കാത്ത് നിസ്കരിക്കും, പിന്നെയും 2 കോടി എടുത്തു വെക്കും, പിന്നെയും 2 റക്കാത്ത് നിസ്കരിക്കും. അങ്ങനെയാണ് നടന്നു. എത്ര കൊല്ലം? 40 കൊല്ലം കൊണ്ട് കബാലയത്തിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം കൊണ്ട് എന്ത് കേറേണ്ടതാണ് കേറിയത്. അവസാനത്തെ ഫ്ലൈറ്റിന് പോയിട്ട് ആദ്യത്തെ ഫ്ലൈറ്റിൽ വന്നിട്ട് നേരെ പത്രത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് ഹജ്ജ് യാത്രക്കാർ തിരിച്ചെത്തി. ഇന്നാരിന്ന ഔറാംകുട്ടി, ഇന്നാരിന്ന വീരാംകുട്ടി, ഹജ്ജും കഴിഞ്ഞ് മടങ്ങാൻ തിരിക്കുന്നു. ഇതല്ല, അത് പള്ളിക്കമ്മറ്റിയിൽ പേരിടുന്നല്ലാതെ യാതൊരു ഫലം ഉണ്ടാവില്ല. അത് ജനറൽ ബോഡി കൂടുമ്പോൾ പറയും, മൂപ്പരന്നെക്കോട്ടെ നമ്മളെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ ഗാന്ധി മൂപ്പരായിക്കോട്ടെ, എന്ത് കാരണം നമ്മളെ നാട്ടിൽ ഇത്ര അജ്ജനമായി വേറൊരാളില്ല. അതിവിടെ മിനിറ്റ്സ് ചെയ്താന്നല്ലാതെ അവിടുത്തെ മിനിറ്റ്സിലുണ്ടാവില്ല. അജ്ജിന് പോയിക്കൊന്നും മനസ്സുണ്ടാവില്ല എന്ന് ഈ പറയുന്ന മേനല്ലാണ്. ഞാൻ നാളെ രാവിലെ തല്ലുണ്ടാക്കാൻ നിൽക്കണ്ട. പറഞ്ഞ തലക്ക് കയറണം. നിങ്ങളൊന്നും വിചാരിച്ചൊരു കാര്യമല്ല. റിക്കാർഡ് കയറണം ഈ പണിയാണ്. ഒരു പണിയെടുക്കാതെ റിക്കാർഡ് കയറുകയും ചെയ്യും. ഒരു പണി എടുക്കണ്ട. എന്തിനു പണി എടുക്കണ്ട? പണിയെടുക്കാതെ തന്നെ റിക്കാർഡ് കയറും. അങ്ങനെയും ഉണ്ടാവും. ഒരു മനുഷ്യന്റെ അമലിനേക്കാൾ അവന്റെ നിയ്യത്തിനാണ് പ്രധാനമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അറിയേണ്ടത് അറിയണം, അറിവ് അങ്ങോട്ട് കേറണം. അങ്ങോട്ട് കേറിയ ചൂടടണം, അറിവ് ചൂടാണ്. പണ്ടുണ്ടാക്കുന്നവരടുത്ത് പോയി കിളം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പണ്ടുണ്ടാക്കുന്നത് കാണാൻ വേണ്ടി ഒന്ന് പോയി നിൽക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പണ്ടമുണ്ടാക്കുന്നവരടുത്ത് നിങ്ങളൊന്ന് പോയി നിൽക്കി മനുഷ്യന്മാരെ, തട്ടന്മാരടുത്ത് പോയി നിൽക്കി മനുഷ്യന്മാരെ എന്ന് ഖുർആനിൽ കാണാം. തട്ടാനേന്ന് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, പണ്ടുണ്ടാക്കുന്നതിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ അതിന്റെ പേരാണ് എന്ത്? ഒന്ന് പറ മനുഷ്യന്മാരെ, തട്ടാന്മാരെ ചിന്തിക്ക്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തപ്പോ പറഞ്ഞു? സ്വർണം ആഭരണമുണ്ടാക്കുന്നവന് ലഭിച്ചു കഴിഞ്ഞാൽ ആഭരണമുണ്ടാക്കുന്നവൻ ആഭരണം ഉന്നതമായ ആഭരണം ഉണ്ടാക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ സ്വർണത്തെ കത്തിക്കണം. സ്വർണം കൊണ്ടുപോയിട്ട് ആഭരണം ഉണ്ടാക്കുന്നവനാണ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആഭരണം ഉണ്ടാക്കും. ആഭരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവൻ ചെയ്യാ? അതിനുള്ളിലേക്ക് പറയും മനുഷ്യന്മാര് തീയണെത്തിക്കും. തീ ഇങ്ങനെ നല്ല ചൂടുള്ള തീ നിൽക്കണം കയറ്റും.
കേറ്റിയാലോ കേറ്റിയാല് ചൂടാണ് കേറുമ്പോ ഇതിന്റെ ഉള്ളിൽ കീടങ്ങൾ ഉണ്ടാവും, കീടം പുറത്തേക്ക് ഇങ്ങനെ ചാടും. ചൂട് സഹിച്ചിട്ട് ഉള്ളിൽ കീടത്തിന് കിടക്കാൻ കഴിയൂല. നിങ്ങളൊന്ന് എൻ്റെ കൂടെ കൂടിത്തരി, നമ്മുടെ മുമ്പിൽ തമ്മിൽ മുമ്പ് ഒരു ശത്രുതയില്ലല്ലോ. ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ, നിങ്ങളൊന്ന് മനുഷ്യനെ പോലെ ഇരിക്കും മനുഷ്യന്മാരെ. ഒന്ന് തലയൊക്കെ കയറ്റി തട്ടാൻ്റെ അടുത്തും പോയാലും പാടുണ്ട്. ഖുർആനാ പറയുന്നത് റാദ് സൂറത്ത് എന്നാണ് ഓതി ആയത്ത്. നീ തട്ടാനെ പറ്റി പുതിയ ആയത്തിറങ്ങിയിട്ടുണ്ട് എന്ന് ബേജാറാകണ്ട, റാദ് സൂറത്തിലുണ്ട്, എടുത്തോക്ക്. ഞാൻ മൂത്തേർത്തുനിന്ന് കൊണ്ടെന്നല്ല, മുസാഫിലുണ്ട്, സൂറത്ത് റാദ് എന്നാണ് ഈ ഓതി ആയത്ത്. അതായത് തട്ടാന്റെ കയ്യിൽ സ്വർണം ഉണ്ടാക്കണോന്റെ, ഈ ആഭരണം ഉണ്ടാക്കണോന്റെ കയ്യിൽ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അങ്ങോട്ട് തീയങ്ങോട്ട് ചൂടാക്കി കുറച്ചങ്ങോട്ട് കയറും അതിൻ്റെ ഉള്ളിക്ക്, അതിൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് തീയാണ് കയറിക്കഴിഞ്ഞാൽ കീടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? താളച്ചിട്ട് പുറത്ത് കളിയാവും. ഇതന്നെ നമ്മളീ കഥ, നമ്മളെ ഉള്ളിക്ക് എൽമാണ് കയറ്റിയാൽ കീടം പുറത്ത് കളിയാവും. അല്ലാതെ അങ്ങോട്ട് കയറ്റും അങ്ങോട്ട് കയറ്റി ഞാനാണ് വല്യോൻ, ഞാനാണ് ഷെയ്ഖുല, ഞാനാണ് ഹോജ, ഞാനാണ് ഇവിടുത്തെ വലിയ മഹാന്മാരുടെ കൂട്ടത്തിലെ വല്യമാൻ, ഞാനാണ് നാരോക്കാനാണ് ഏറ്റവും കൂടുതൽ ഓട് കൊടുത്തോൻ, ഞാനാണ് നൂറുകണക്കിന് സിമന്റ് കൊടുത്തോൻ, ഞാനാണ് മനുഷ്യന്റെ പോക്കണം കെട്ട ജഹാലത്ത് ഇൽമണ് കയറിക്കഴിഞ്ഞാ പോർത്തക്കണ് ചാടിയിട്ട് സാ. അപ്പൊ ഇനി 1916 എന്ന് പറയും. നിങ്ങൾക്കത് ഈ 1916 ആക്കാതെങ്ങനെ ഏറ്റം മുക്കിയാൽ നിസ്കാരത്താമ്പ് കൂടുന്നല്ല. ഹാറൂനിന്റെ പിന്നാലെ ക്കാരൻ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ജനങ്ങൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നു എന്നതിന്റെ അക്കാലത്തെ ഒരു പതിപ്പിന്റെ ലാസ്റ്റ് ഒരു പതിപ്പായിരുന്നു ബഹുമാന ചിഷ്ടി. അല്ലെങ്കിൽ തോന്നും അറിവ് കിട്ടിയാൽ തോന്നും ഞാനൊന്നുമല്ല. മാങ്ങല്ലാത്ത മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. മാവൽ മാങ്ങല്ലാത്ത മാവ് നിൽക്കും. ഫലമുള്ള മാവും ഫലമില്ലാത്ത മാവും വ്യത്യാസമുണ്ട്. ഫലമില്ലാത്ത മാവിന് ഇങ്ങനെ നിൽക്കാം, ഞാനാണ് മഹാൻ, ഞാനാണ് മഹാൻ, ഞാൻ തന്നെയാണ് വലിയ മഹാൻ, കൊമ്പൊന്ന് താഴൂല ഞാൻ തന്നെ. നേരെ മറിച്ച് മാങ്ങുള്ളത് മാങ്ങക്കനുസരിച്ച് എന്താവും പറയും മനുഷ്യന്മാരെ? ആ പാവം അപ്പോലെ താങ്ങും. മാങ്ങക്കനുസരിച്ച് രണ്ട് മാങ്ങ ഉള്ളെങ്കിൽ മുപ്പത് വല്ലാതെ താങ്ങൂല. 2000 മാങ്ങ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് താവും. 20000 മാങ്ങയാണെങ്കിൽ പറ്റത്താവും. കാരണം മൂപ്പർക്ക് അങ്ങനെ പൊന്താൻ പറ്റൂല. പൊന്തിയ മൂപ്പർക്ക് ചാടാൻ സാധനമുണ്ട്, പോകാൻ നഷ്ടപ്പെടാനുണ്ട്. മറ്റേ ആമുക്ക് മാങ്ങ മരത്തിന് എന്ത് പോകാൻ? ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? മുനാഫിഖായ മനുഷ്യൻ ഫലമില്ലാത്ത വൃക്ഷത്തെ പോലെയാണ്. അവൻ വെയ്പ്പെടൂല, അവനൊരു നിർത്തണം വെക്കും. ഇതാ ആസഫത്തിൻ്റെയോ കാറ്റ് കൊടുങ്കാറ്റ അടിച്ച തീഹോ പുളിഞ്ഞണിയാളും സുമ്മലായഹോ പിന്നണിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നെ ചിന്തിച്ചു നോക്കി. അവസാനിപ്പിക്കാം, അത് പറഞ്ഞാൽ തീരൂല. മനുഷ്യന്റെ കൽപ്പിന് അറിവ് ലഭിക്കണം. ഉള്ളിന്റെ ഉള്ളിലേക്ക് അറിവ് ലഭിച്ചാൽ അവനും നന്നാവും. അവൻ കണ്ടവരൊക്കെ ഉണ്ടാവും, അവനെ കണ്ടവരെല്ലാം നന്നാവും. പൊക്കെ ചിന്തിക്കും.
അപ്പോൾ യഥാർത്ഥ അറിവ് ലഭിക്കണം. യഥാർത്ഥ അറിവ് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ലോകത്ത് ലഭിച്ചിട്ടുള്ള അറിവുകളാണ്. ആ സഹാബത്ത് ലോകത്ത് വിതരണം ചെയ്ത അറിവാണ്. അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. യഹൂദിയാൽ പോകാൻ കത്തുന്നുണ്ടിരുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ആദ്യമായി പറയും മനുഷ്യന്മാരെ ആർക്ക് ഒരേല് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമയും ഉറക്കം നടക്കുന്നത് അൽഖൗഫിന്റെ നായകനാണ് സ്ഥലം. ഞാൻ ഒരുപാട് തവണ ആ ഗുഹയിൽ പോയിട്ടുണ്ട്. ആ ഗുഹയിൽ ഏതാള് കടന്നു ഏതാളല്ല, ഇനിയൊരു ഏതാള് കടക്കാൻ മാത്രം ആ ഗുഹയിൽ സ്ഥലമുണ്ട്. പക്ഷെ നായ എവിടെ തന്നെ കടന്നു? പുറയും മനുഷ്യന്മാർ എവിടെ കടന്നു? പുറത്ത് കടന്നു. എത്ര കൊല്ലം? 309 കൊല്ലം. ഈ ആയത്തിലെ തഫ്സീറിൽ അല്ലാമ റാസി ഇമാം അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നായക്കൊരു വിവരം ഉണ്ടായിരുന്നു. എന്താ വിവരം? ഞാൻ എൻ്റെ ഉള്ളിൽ കയറി കടന്നാൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. ഇവിടെ ഈ അസാബുൽ കഫ് എന്ന മഹാന്മാരടുത്തേക്ക് സദാസമയം ആർക്ക് വരേണ്ടതുണ്ട്? റഹ്മത്തിന്റെ മലക്കുകൾ. ഞാൻ അവിടെ കടന്നാൽ ഓരോണ്ട് വരൂല. അപ്പൊ പുറത്തേക്ക് സാധുവോടെ കടന്നു ചിന്തിക്കും. അത് മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് അവിടെ കടന്നു. എന്റെ ഗുഹന്റെ ഉള്ളിൽ കയറിയാൽ നല്ല തണുപ്പുണ്ടാവും. എന്നിട്ട് ഈ പാവം ഈ വെയിലത്ത് കടന്നു എത്ര കൊല്ലം? എത്ര കൊല്ലം? 309 കൊല്ലം മഞ്ഞും വെയിലും മഴയും കൊണ്ട് നായ എവിടെ കിടന്ന്? പുറത്തന്നെ എന്റെ 96-96 ഉമ്മർക്ക് പോണ ഈ ആമക്ക് ഹാജിയർക്ക് വല്ല വിവരമുണ്ട്? പോരയായ പോര മുഴുവൻ മമ്മൂട്ടി മോഹൻലാലും. എന്ത് ഇൽമതൊക്കെ, എന്ത് കുതിര വിടരത്, എന്ത് കാര്യത്, എന്ത് കാര്യം മനുഷ്യന്മാര്, എന്തെങ്കിലും മയന പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ചാറ് ചാറുന്ന് 33 വട്ടം പറഞ്ഞതുകൊണ്ട് പള്ളം അറിയില്ല. ഉള്ളു എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ചോറ് നടന്ന 33 മനുഷ്യന്മാരെ നിനക്ക് നഷ്ടമുണ്ടോ? ഞാനല്ലേ 100 ആയി പള്ളറിയോ? ഉള്ളിക്ക് കയറണം. സുബാനുള്ള ഉള്ളിക്ക് കയറണം. അലഹമ്ദുലില്ലാഹ് ഉള്ളിക്ക് കയറണം. അങ്ങോട്ട് കയറണം, ഇങ്ങോട്ട് വളച്ചെടു കയറണം. അപ്പൊ തീട്ടം പുറത്ത് കഴിയാട്ടും. ഞാൻ അവസാനിപ്പിക്കാണ്. അല്ലാഹു മക്കനാഫി അയൽമിനെ തരട്ടെ. പഠിക്കേണ്ടത് പഠിക്കണം, താനൊക്കെ തോളച്ചെടു കയറ്റണം, അല്ലാതെ നന്നാവൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളും സാലിഹീങ്ങളും പെടുത്തട്ടെ. നിങ്ങൾ ഈ നാലൊക്കെ ഒരു നല്ല പ്രദേശമാണ്. ഞാനിവിടെ 2-ാമത്തെ തവണ വരികയാണ്. കഴിഞ്ഞ വണ്ണം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, എന്നാലും ആളുകൾ വയറിൽ കേട്ടുകൊണ്ടിരുന്നു. വലിയൊരു സന്തോഷം എനിക്ക് തോന്നി. ഇക്കൊല്ലവും അങ്ങനെ തന്നെ പഠിച്ച നമ്പുരാന് അള്ളാഹുവിനെ പൊരുത്തത്തിലെത്തിച്ചേരുന്ന രൂപത്തിലേക്ക് അള്ളാഹു ആക്കി തരട്ടെ. നിങ്ങളുടെ ഉസ്താദ് അദ്ദേഹം ദീർഘമായി ഇവിടെ സംസാരിച്ചു. ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, പറഞ്ഞൊന്നും തീർക്കാൻ കഴിയൂല. അങ്ങനെ കുറേ പറയാന്നുള്ളതുമല്ല, കാര്യം മനസ്സിലാക്കണം. നമുക്ക് ലക്ഷ്യം എന്താണെന്ന്, ഇവിടെ വലിയ ആളായിട്ട് ഒന്നും കാര്യമല്ല. ഇവിടെ കുറേ മുതലുണ്ടായി, ഇവിടെ വലിയ വലിയ ആളായി, എന്താ പേര് കാര്യം? അതിൽ കാര്യം ഇപ്പം എന്താണ്? മുതലുണ്ടായത് കൊണ്ട് ഈ ദുനിയാവിൽ ആളും വാളും മുതലുണ്ടായത് കൊണ്ട് ഒരാൾ കഴിച്ചിലാകുകയാണെങ്കിൽ ജയലളിത കഴിച്ചിലാണ്. 40,000 ചില്ലാനും സാരി ഇപ്പോഴും ഉടുക്കാത്തത് ഷെൽഫിൽ കിടക്കണം. ഓരോ കമ്പനിയും ഒരു സാരി ഉണ്ടാക്കിയാൽ ആദ്യം അമ്മക്ക് നിർച്ചാക്കും. അത് അയാൾക്കും അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ. ഞാൻ അള്ളാഹ്ക്കും അതിന്റെ ലക്ഷ്യം അള്ളാഹ്ക്ക് അറിയുള്ളൂ. നീ എത്ര നന്നായാലോ നല്ലാണെങ്കിൽ നല്ല റാറ്റുണ്ട്. നിങ്ങൾ ഇത് വർഗീയ ഫാഷിസം നമ്മളെ നാട്ടിൽ ചെയ്യുന്ന തോന്നിയാസാണ്, അതിനെ നമ്മൾ വിടാൻ പാടില്ല. പക്ഷെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്, ഇതിൻ്റെ മുകളിലുള്ള പോലെ. അത് അയാളെ ബാധിക്കുന്ന വിഷയമല്ല. അയാളെപ്പോൾ ബാധിക്കുന്ന വിഷയം ഒറ്റയുള്ളു, അമ്മാമൻ സഖൂലത്ത് ഓതി മനുഷ്യന്മാരെ. അയാളെ ബാധിക്കുന്ന വിഷയം നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞാലും വേണ്ടില്ല, പറഞ്ഞിട്ടില്ല വരുമല്ല, അത് അയാളെ ബാധിക്കൂല. അയാളെ ബാധിക്കുന്നത് അമ്മാമൻ സഖൂലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാളിയ വ അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫൗമുഹു ഹാവിയ വമാ അദ്റാക മാഹിയ തർഹമിയ. അത് അയാളെ ബാധിക്കണം, അത്രേ ഉള്ളൂ. മറ്റതൊക്കെ ഇവിടുത്തെ നമ്മളെ രാഷ്ട്രീയം, അത്രേ ഉള്ളൂ. അതിനൊരു കഥയില്ല. അതുകൊണ്ട് അവിടേക്ക് പോകാൻ വല്ലതും തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം.
അതിലുള്ള രിയാവും ലോകമാന്യവും വലിപ്പത്തരവും ഒഴിവാക്കണം. വലിപ്പത്തരം, ഞാനാണ് ബല്യോൻ, വലിപ്പത്തരം ഞാനാണ്, ഹോജ ഞാനാണ്, ഞാൻ അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ മനുഷ്യന്മാരെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ നാടിന് വലിയ ഖൈറും റഹ്മത്തും തുറന്നു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു 10 വരി ബുർദ ഞാൻ ചൊല്ലിത്തരാം. നിങ്ങൾ നല്ല ഉറക്ക അതിന് ജവാബ് ചൊല്ലിയാൽ നമ്മൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. سواك عند حلو للحديث العميم صل وسل ولئن يليق رسول الله جاه كبير إذا الكريم تحل لا باسم منتقم فإن من جودك دنيا وعلى الله وأذن لسعادة على النبي بمنتبعين لهم أهل التقى والنقى والعلم والكرم مرنعت عربا تلبانير عصبا وأطراب العيسى للعيس بالنغم صل وسلم دائما أبدا ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولا يصلي وسل على حبيبك خير سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولا يصلي وسل من شد النفاثات في العقد ومن شد حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس يا الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العظيم. كاين دويدن ماران ഒരു അനുഭാവി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കൈവേദന മാറ്റി കൊടുക്കട്ടെ. സമ്പൂർണ്ണ ഷിഫ അള്ളാഹു നൽകട്ടെ. സമ്പൂർണ്ണ ഷിഫ അള്ളാഹു നൽകട്ടെ. സമ്പൂർണ്ണ ഷിഫ അള്ളാഹു നൽകട്ടെ. വേറൊരു അനുഭാവി ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒരാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. പിന്നെ ഈ പരിപാടി നടത്തുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മളെ ചെറുപ്പക്കാർ, SKSF ചെറുപ്പക്കാർ, ബഹുമാനപ്പെട്ട സുന്നത്തെ മാത്തിൻ്റെ സമസ്തയുടെ അനുഭാവികൾ, പ്രവർത്തകന്മാർ, പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ഉമറാക്കൾ, നാട്ടിലെ നേതാക്കൾ, എല്ലാവർക്കും ഉള്ള വലിയ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. എല്ലാവർക്കും ഉള്ള ഖൈറിൻ്റെ വാതിൽ തുറന്നേരട്ടെ. ഈ നാരോക്ക ഒരു ഖൈറിൻ്റെ നാടാണ്. എന്നും ഒരു ഖൈറുണ്ടായിട്ടുള്ള ഒരു നാടാണ്. ഒരുപാട് നന്മ ഉണ്ടായ ഒരു നാടാണ്. ഈ നന്മ അള്ളാഹു നിലനിർത്തി തരട്ടെ. ചെന്നാൽ അറിയാം അവിടെ ചെറുപ്പക്കാർ നല്ലവരാണെങ്കിൽ അത് ആ വരുന്ന സ്ഥലത്ത് തന്നെ അതറിയാം. നാട്ടിലെ നന്മ, ചെറുപ്പക്കാർ നന്നായ നാട് ഉണ്ടാവും. ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടാൽ നാട് നാശമാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.
മനുഷ്യന് അബദ്ധവും സുബദ്ധവും ഒക്കെ ഉണ്ടാവും, മനുഷ്യന് അബദ്ധമൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറി നല്ലൊരു ലെവലിലാകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെറുപ്പക്കാരെ ആവറേജ് ഒരു ആലിമീങ്ങളോട് അന്വേഷിച്ചൊക്കെ നല്ല നിലക്ക് മുന്നോട്ട് പോകണം. അതിനൊക്കെ എല്ലാവരും തയ്യാറാകണം. ലോക മുസ്ലിമീങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല തീർത്ത് തരട്ടെ. എല്ലാവർക്കും അള്ളാഹു ബറക്കത്തും റഹ്മത്തും തുറന്നു തരട്ടെ. എവിടെയും പ്രയാസമുള്ള മുസ്ലിമീങ്ങളെ പ്രയാസം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. കൈപൊന്തിച്ച് പിടിച്ചാൽ ഇവരൊറ്റവ നാല് വാക്കുകൊണ്ട് തുടർന്ന് തീർക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. صلاة تفتح لنا بها أبواب الرضا والتيسير، وتغلق بها عنا أبواب الشر والتعسير، وتكون لنا بها وليا ونصيرا. أنت ولينا ومولانا، فنعم المولى ونعم النصير. أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرات سيدنا وحبيبنا وشفيعنا محمد، وإلى حضرات سائر الأنبياء والمرسلين من لدن آدم، وإلى وشيث وإدريس ونوح وصالح وهود وإبراهيم وإسماعيل وإسحاق عليهم الصلاة والسلام، وإلى حضرات سيدنا هارون وموسى وداود وسليمان ويونس وزكريا ويحيى وذو الكفل وشربيل وحزقيل، وإلى حضرة روح الله عيسى، إلى حضرة سائر الأنبياء والمرسلين سائر الأزمان كلهم أجمعين، وإلى حضرة كبراء ورؤساء أصحاب رسول الله صلى الله عليه وسلم أبي بكر وعمر وعثمان وعلي وطلحة وزبير وسعد وسعيد وأبي عبيدة وعبد الرحمن بن عوف، وإلى حضرة سائر زوجات رسول الله صلى الله عليه وسلم وأولاد رسول الله صلى الله عليه وسلم وأحفاد رسول الله صلى الله عليه وسلم وأهل بيت رسول الله وخدمه المؤمنين من خدم رسول الله وإلى حضرات أصحابه البدريين والحديين والحنينيين وأصحابه الذين بايعوه تحت الشجرة بيعة الرضوان، وإلى حضرات بقية أصحاب رسول الله. نسألك يا الله العصمة في الحركات والسكنات والكلمات بحكيم يا عين صاد وبحق. نسألك العصمة يا الله فضنا يا الله، فإنك وارزق الرازقين وانصرنك خير يا رب. സമുദായത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന നല്ല നല്ല സ്വാധീനങ്ങളായ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. ഞങ്ങളെ വാപ്പമാരിൽ ഞങ്ങളെ വല്യാപ്പമാരിൽ നിന്ന് അഭിമാനകരമായ ഒരു ചെറുപ്പത്തിലാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങളെ കുട്ടികൾ വളർന്നു വരുന്ന കാലം വലിയ ആശങ്കയിലാണ്. എവിടെയും ഒരു പ്രത്യേക ഒരു സമുദായം ഒരു ഭയാശങ്കയിലുള്ള കാലമാണ്. ഇത് പെട്ടെന്ന് നീങ്ങി ഞങ്ങളെ വല്യാപ്പമാർ ഞങ്ങളെ പോറ്റി വളർത്തിയപ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾ ഇജ്ജത്തോടെ എണീറ്റുന്നത് പോലെ ഞങ്ങളെ മക്കൾക്കും എണീറ്റിക്കാൻ തോഫിയൊക്കെ നൽകണമേണം. നാട്ടിൽ വർഗീയത വളരെ പഠിച്ചോനെ. വർഗീയത വളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നീ പരാജയപ്പെടുത്തണം. അള്ളാഹുവേ ഭരണാധികാരികളുടെ ഭരണാധികാരിയായ റബ്ബേ, ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും ആയിരക്കണക്കായ കൊല്ലങ്ങളായി നല്ല ഐക്യത്തിൽ ജീവിച്ചു പോകുന്ന ഈ ഭാരതത്തെ നശിപ്പിച്ചു കളയാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഐക്യം ഇല്ലാതാക്കാൻ, സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാൻ, ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ശത്രുക്കളാക്കാൻ ഇങ്ങനെയൊക്കെ കളികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒത്താശ പോലും കൂടും അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹുവേ ഈ രാജ്യം നശിച്ചു പോകരുതേ പഠിച്ചോനെ. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന ബാപ്പ ആദ്യം കാലുകുറ്റ നാടാണ് ഭാരതം. ഇത് നശിക്കരുതേ പഠിച്ചോനെ. ഇത് നാശാകരുതേ അള്ളാ. ഇവിടെ ഐക്യവും സന്തോഷവും നിലനിൽക്കണം. ഇവിടെ ഹിന്ദു ഹിന്ദുവായ അവൻ നിന്റെ മഷിയത്ത് അങ്ങനെയാണെങ്കിൽ ഹിന്ദു ഹിന്ദുവായി പോകട്ടെ, മുസ്ലിം മുസ്ലിമായി പോയി അവൻ അവൻ്റെ സ്ഥലത്ത് പോകാൻ ആരാധിക്കാനും, മുസ്ലിമിന് മുസ്ലിമിൻ്റെ സ്ഥലത്ത് പോയി പള്ളി മദ്രസയും വയളും ദീനും. ഇവിടെ ലോകത്തില്ലാത്തൊരു നന്മ ഈ നാട്ടിലുണ്ട്. അത് നന്നാക്കി തരണമേ റബ്ബേ. പിന്നെ ഞങ്ങൾ അവയവങ്ങൾ ഹലാല് കൊണ്ട് മതിയാകണമേ പഠിച്ചോളാം. നിങ്ങളെ ഇതേ പഠിച്ചു ഞങ്ങൾ നാവൊരു ഹറാമിലേക്ക് പോകരുതേ റബ്ബേ. കൊടുത്തരുതേ പഠിച്ചോനെ. ഞാൻ ഇതേ പഠിച്ചു എന്നെ പിടിച്ചു വാങ്ങലോ ഹലാലും ഹറാമിലേക്ക് ചാടലോ നീ എല്ലാ നിലയിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. അള്ളാഹുവേ റഹ്മാനെ രക്ഷിതാവേ. ക്യാൻസർ ഉള്ളവർക്ക് ശിഫ നൽകണമേ റബ്ബേ. കിഡ്നിയുടെ തകരാറുള്ളവർക്ക് ശിഫ നൽകണമേ റബ്ബേ. ബ്രെയിനിൻ്റെ തകരാറുള്ളവർക്ക് ശിഫ നൽകണമേ റബ്ബേ. വെള്ളപ്പാണ്ട് കുഷ്ഠം പോലത്തെ എല്ലാ രോഗവും ഒഴിവാക്കി കൊടുക്കണമേ റബ്ബേ. പഠിച്ചോനെ യാത്ര പോകുന്ന യാത്രക്കാരെ കൊണ്ട് ഒരുപാട് നന്മ നാട്ടിൽ നടക്കുന്നുണ്ട്. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരെ നീ സംരക്ഷിക്കണമേ.
പിടിച്ചോനെ. വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരെ നീ സംരക്ഷിക്കണമേ റബ്ബേ. വായുവിലും വെള്ളത്തിലും കരയിലും യാത്രക്കാരായ യാത്രക്കാർ ഏത് ജാതി മതം എന്നില്ല, നീ റഹ്മാനല്ലേ റബ്ബേ. എല്ലാ ജാതിയെയും രക്ഷപ്പെടുത്ത എന്ന റബ്ബേ. ഏത് ജാതി മനുഷ്യന്മാരെയും ഏത് അമേരിക്കയിലും ബ്രിട്ടനിലും റഷ്യയിലും യാത്രക്കാർക്ക് ആപത്ത് വരരുതേ പിടിച്ചോനെ. എല്ലാവരെയും കാക്കണമേ റബ്ബേ. അന്നം തേടി ഓടുന്ന തൊഴിലാളികൾ, കുട്ടികളെ ഉമ്മാനെയും ബാപ്പാനെയും പോറ്റാൻ ഭാര്യമാരെയും പോറ്റാൻ വേണ്ടി നേരം വെളുത്താൽ പാഞ്ഞു നടക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിലിൽ കരുത്തു കൊടുക്കണമേ റബ്ബേ. തൊഴിലിൽ തളർച്ച ഉണ്ടാകരുതേ പഠിച്ചോനെ. അവർക്കൊക്കെ ഹയർ കൊടുക്കണമേ റബ്ബേ. എമ്പാടും ഞാമത്ത് എത്തി കൊടുക്കണമേ റബ്ബേ.